പീഠിക ഒന്ന് മലയാള ദേശവും ഭാഷയും വായിക്കുന്നത് അഞ്ജലി മലയാള ദേശവും അതിൻ്റെ വിഭാഗങ്ങളും ദ്രാവിഡ ഭാഷകളുടെ അന്യോന്യ സംബന്ധം മലയാളത്തിന് സംസ്കൃതത്തോടുള്ള ബന്ധം മലയാളം തമിഴിൻ്റെ ഉപഭാഷകളിൽ ഒന്നാകുന്നു എന്ന് മലയാളം തമിഴിൽ നിന്ന് അകലാനുള്ള സന്ദർഭങ്ങൾ കൊടുന്തമിഴ് മലയാളമായതെങ്ങനെ അതിനെ സംബന്ധിച്ച ആറ് നയങ്ങൾ ല എന്നൊരു പുതിയ വരണം ഉണ്ടെന്ന് നയങ്ങൾക്ക് ലക്ഷ്യപ്രദർശനം പീഢിക ഒന്ന് മലയാള ദേശവും ഭാഷയും ഒന്ന് മലയാളം എന്ന വാക്ക് ആരംഭത്തിൽ ദേശനാമം മാത്രമായിരുന്നു മലയാള നാട്ടിലെ ഭാഷ എന്ന അർത്ഥത്തിലാണ് നാം മലയാള ഭാഷ എന്ന് പറയാറുള്ളത് ദേശത്തിന് മലയാളം എന്നും ഭാഷയ്ക്ക് മലയാൺമ അല്ലെങ്കിൽ മലയായ്മ എന്നും ഒരു വിവേചനമുണ്ടായിരുന്നത് ക്രമേണ നഷ്ടമായി ആധുനിക മലയാളത്തിൻ്റെ ആവിർഭാവത്തോടു കൂടിയാണ് ദേശനാമം തന്നെ ഭാഷയ്ക്കും ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിനാൽ ഇപ്പോൾ മലയാന്മ എന്നതിന് പഴയ മലയാള ഭാഷ എന്നുകൂടി ചിലർ അർത്ഥം ഗ്രഹിക്കാറുണ്ട് രണ്ട് മലയാള ദേശത്തിൻ്റെ വിസ്താരവും വിഭാഗങ്ങളും പല കാലത്തും പലവിധമായിരുന്നു തിരുവിതാംകൂർ കൊച്ചി മലബാർ ജില്ല ഇത്രയും കൂടിയ ഭൂഖണ്ഡത്തിനാണ് ഇപ്പോൾ ഇപ്പേർ നാട്ടുകാരായ തമിഴർ പാണ്ഡിക്കും മധുരയ്ക്കും പടിഞ്ഞാറുകിടക്കുന്ന മലം പ്രദേശത്തിന് മലനാട് എന്ന പേർ പറഞ്ഞു വന്നു പശ്ചിമഘട്ടം എന്ന പർവ്വത പങ്ക്തിയുടെ പടിഞ്ഞാറു വശത്തുള്ള ഭൂമിയെല്ലാം ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കാം ആര്യവർത്തത്തിൽ നിന്ന് തെക്കോട്ട് കടന്നു വന്ന ആര്യന്മാർ ഈ ഭൂമിക്ക് കേരളം എന്ന് സംജ്ഞ ചെയ്തു കേരം എന്ന് പറയുന്ന നാളികേര വൃക്ഷങ്ങളുടെ ധാരാളതയെ ഈ പേർ സൂചിപ്പിക്കുന്നു ഇതിൻ്റെ അതിർത്തികൾ കന്യാകുമാരി മുതൽ ഗോകർണ പര്യന്തം എന്നാണ് വെച്ചിട്ടുള്ളത് പാപം തീരാൻ വേണ്ടി പരശുരാമൻ സമുദ്രരാജാവിനോട് പിടിച്ചടക്കി ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ഭൂമി എന്നുള്ള പുരാണ പ്രസിദ്ധി പ്രകാരം സംസ്കൃതത്തിൽ ഈ ദേശത്തെ ഭാർഗവക്ഷേത്രം എന്നും വ്യവഹരിക്കാറുണ്ട് മറുദേശങ്ങളിൽ നിന്ന് കച്ചവടത്തിന് വന്ന അറബി മുതലായ വിദേശിയർ അറബിക്കടലിൻ്റെ കരയ്ക്കുണ്ടായിരുന്ന രാജ്യങ്ങൾക്ക് പൊതുവെ മലബാർ അല്ലെങ്കിൽ മലിബാർ എന്നു പേർ പറഞ്ഞു വന്നു ഈ വിഭാഗത്തിൽ കിഴക്കു പടിഞ്ഞാറുള്ള വ്യാപ്തിയുടെ നിശ്ചയമില്ല യൂറോപ്പ് ദേശക്കാർ തമിഴ് കൂടി മലബാർ എന്ന പേർ പറഞ്ഞു വന്നിരുന്നു തമിഴകം എന്നതിനെ ദിമിലിഗേ എന്നാക്കി ഗ്രീക്കുകാർ ഈ നാട്ടിന് പേർ കൊടുത്തിരുന്നു ത്വൽക്കാപ്പിയം എന്ന തമിഴ് ഗ്രന്ഥപ്രകാരം സംസ്കൃതത്തിൽ കേരളം എന്ന് പറഞ്ഞു വരുന്ന ചേര രാജ്യത്തിന് ഒന്ന് വേണാട് രണ്ട് പൂഴിനാട് മൂന്ന് കർക്കാനാട് നാല് ശീതനാട് അഞ്ച് കുട്ടനാട് ആറ് കുടനാട് ഏഴ് മലയമനാട് എന്ന ഏഴ് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ കുട്ടനാട് എന്ന പേർ മധ്യ തിരുവിതാംകൂറിലെ ചില താലൂക്കുകൾക്ക് ഇന്നും പറഞ്ഞു വരുന്നുണ്ട് വേണാട് എന്നത് ആദ്യകാലത്ത് ഇടവ മുതൽ തെക്കോട്ട് മാത്രം വ്യാപിച്ചിരുന്ന തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ പേരായിരുന്നു ഏറെക്കുറെ ചേര രാജ്യത്തിനു തന്നെയാണ് തമിഴിലെ അർവാചീന ഗ്രന്ഥകാരന്മാർ മലൈനാട് അല്ലെങ്കിൽ മലൈമണ്ഡലം എന്നു പേരിട്ടത് ഒരു കാലത്ത് സേലം കോയമ്പത്തൂർ എന്ന ഇപ്പോഴത്തെ രണ്ടു ജില്ലകളും ചേര രാജാക്കന്മാരുടെ കീഴിലായിരുന്നു പരശുരാമൻ കേരളത്തിൽ സപ്ത കൊങ്കണങ്ങളെ നിർമ്മിച്ചു എന്ന് ഉരാണാദികളിൽ കാണുന്നത് ഈ ഏഴു നാടുകളെ ഉദ്ദേശിച്ചു തന്നെയായിരിക്കാം മൂന്ന് ഒരിക്കൽ മലയാള രാജ്യത്ത് കടൽ കയറുകയും പിന്നീട് പിൻവാങ്ങുകയും ഉണ്ടായിട്ടുണ്ടെന്ന് ഭൂവിജ്ഞാനീയ ശാസ്ത്ര പ്രകാരം കാണുന്നുണ്ട് പരശുരാമൻ സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്തു എന്ന് പുരാണങ്ങൾ ഘോഷിക്കുന്നതും ഈ സംഭവത്തെ ഉദ്ദേശിച്ചായിരിക്കാം ഇതുതന്നെ ആയിരിക്കയില്ലയോ വേറെ ചില ഇതിഹാസ കഥകൾക്കും അടിസ്ഥാനമെന്ന് ഊഹിക്കുവാൻ വഴി കാണുന്നു പുരാണപ്രകാരം അടുത്തുകഴിഞ്ഞ അവാന്തര പ്രളയം ദ്രമിളദേശത്താണ് ആരംഭിച്ചത് ദ്രമിളാധിപതിയായ സത്യവ്രതൻ കൃതമാല നദിയിൽ സന്ധ്യാവന്ദനത്തിനായിട്ട് കയ്യിൽ കോരിയെടുത്ത ജലത്തിൽ ഒരു ചെറിയ മത്സ്യത്തെ കണ്ടുവെന്നും അത് ജലാഞ്ജലിയിൽ വിട്ടൊഴിയാതെ നിൽക്കയാൽ അതിനെ രാജാവ് ഗൃഹത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചതിൽ ദിവസം പ്രതിയിടുന്ന പാത്രം നിറഞ്ഞു വന്ന് നാലഞ്ച് ദിവസത്തിനുള്ളിൽ മഹാമത്സ്യമായി തീർന്ന് ഏഴു ദിവസത്തിനകം പ്രളയമുണ്ടാകുവാൻ പോകുന്ന വിവരവും അപ്പോൾ ചെയ്യേണ്ടുന്ന കൃത്യങ്ങളും രാജാവിനെ ഗ്രഹിപ്പിച്ചിട്ട് സമുദ്രത്തിൽ പ്രവേശിച്ചുവെന്നുമാണല്ലോ മത്സ്യാവതാര കഥ ദ്രമിള രാജ്യത്തിൻ്റെ കടലോരമാണ് കേരളം അതിൻ്റെ ഒരു അതിർത്തി കൃതമാല നദി ആയിരുന്നുവെന്ന് കൃതമാല മലയാചല പശ്ചിമാംബോധി മധ്യേ എന്ന് ഇന്നും സങ്കല്പത്തിൽ പറഞ്ഞു വരുന്ന എലുകകളിൽ നിന്ന് തെളിയുന്നുമുണ്ട് അതിനാൽ ആറാമതായ ചാക്ഷുഷമന്വന്തരത്തിൻ്റെ അന്തത്തിലുണ്ടായി എന്ന് ഘോഷിക്കുന്ന അവാന്തര പ്രളയം കേരളത്തിൽ സമുദ്രം കയറിയതു തന്നെ ആകരുതോ യുക്തിമാർഗത്തിൽ കടന്ന് ആലോചിക്കുന്നതാകയാൽ മത്സ്യ അവതാരത്തിൻ്റെ പ്രയോജനത്തിനും തമിഴു ദേശ ചരിത്രത്തിൽ ഉപപത്തികൾ ഊഹിപ്പാൻ വേണ്ടിടത്തോളം വഴി കാണുന്നുണ്ട് ഹയഗ്രീവ മഹാസുരനാൽ അപഹരിക്കപ്പെട്ട വേദങ്ങളെ വീണ്ടെടുപ്പാനാണ് മഹാവിഷ്ണു മത്സ്യമായി അവതരിച്ചത് ഇക്കഥ ഒരു കാലത്ത് ലുപ്തങ്ങളായിപ്പോയ വർണ്ണാശ്രമ ധർമാചാരങ്ങളെ ദ്രമിളദേശത്ത് പ്രത്യുജീവിപ്പിക്കേണ്ടുന്ന ആവശ്യം നേരിട്ടു എന്ന സംഗതിയെ പറ്റിയുള്ള അർത്ഥവാദമാണെന്നും കൽപ്പിക്കുവാൻ വിരോധമില്ല ആദ്യകാലത്ത് ചെറിയ സംഘങ്ങളായി തെക്കോട്ട് കടന്നു വന്ന ആര്യന്മാർ ആദിമ നിവാസികളായ ദ്രാവിഡർക്ക് കീഴടങ്ങി വളരെ കാലം ഇരുന്നിട്ടുണ്ടെന്ന് തമിഴ് പഴമകളിൽ നിന്ന് കാണുന്നുണ്ട് വിശേഷിച്ചും കേരളത്തിൽ ആര്യന്മാർ സിന്ധു നദീമുഖത്തു നിന്ന് പുരാതന കാലത്തു തന്നെ സമുദ്രയാത്ര ചെയ്ത് ഗോകർണം വഴി തെക്കോട്ട് വ്യാപിച്ച് കുടിപ്പാർത്തിരുന്നിരിക്കുവാൻ ഇടയുണ്ട് സംസ്കൃത ശബ്ദങ്ങളെ ഉച്ചരിക്കുന്നതിൽ മലയാളികൾക്ക് ശേഷമുള്ള ദ്രാവിഡരിൽ ഒരു സംഘത്തിലുമില്ലാത്ത ചില വിശേഷവിധികൾ ഈ ഊഹത്തിന് ഒരു പ്രധാന ലക്ഷ്യമാകുന്നു ഡകാരത്തെ ലഗാരമാക്കി ഉച്ചരിക്കുന്ന സമ്പ്രദായം ഋഗ്വേദത്തിൽ മാത്രമുള്ളത് ഇന്നും കേരളീയരുടെ സംസ്കൃതോചാരണത്തിൽ സാർവത്രികമായി കാണുന്നു സാമ്രാഡ്ഭ്യാം സാമ്രാഡ്ഭ്യാം വഷട്ട് വഷൾ ഇത്യാദി ഇങ്ങനെ ആദ്യമായി കടൽ വഴി കടന്നു വന്ന ആര്യന്മാർ പശ്ചിമഘട്ടം കയറിക്കടന്ന് കിഴക്കോട്ടും വ്യാപിച്ചിരുന്നാലും പ്രധാനമായി കേരളത്തിൽ തന്നെ കുടിപാർത്തിരിക്കാം സംഘബലക്കുറവിനാൽ ഇവർ ചില ദ്രാവിഡ ആചാരങ്ങളെ സ്വീകരിക്കുകയും ആര്യമത ആചാരങ്ങൾക്ക് ലോപം വരുത്തുകയും ചെയ്തിരിക്കാം പിന്നീട് ക്രമേണ ആര്യാവർത്തത്തിൽ ആധിപത്യം സ്ഥാപിച്ചിട്ട് അവിടെ നിന്നും വിന്ധ്യപംക്തി ഉല്ലംഘിച്ച് ദക്ഷിണാപഥത്തെ ആക്രമിച്ച ആര്യസംഘങ്ങൾ പൂർവാഗതന്മാരായ ഈ സ്വവർഗക്കാരോട് കൂട്ടിമുട്ടിയപ്പോൾ അവരെ ഭ്രഷ്ടന്മാരെന്നും ലുപ്താചാരന്മാരെന്നും ആക്ഷേപിച്ചിരിക്കുവാൻ ഇടയുണ്ട് ദ്രാവിഡരെ ജാതിഭ്രഷ്ടരായ ക്ഷിയരെന്ന് മനു പറയുന്നത് നോക്കുക പൗണ്ട്രകാശൌഡദ്രവിഡാഹ കമ്പോജാ യവനാഹാ പാരദാഹ പഹ്ലവാശ്ചീനാഹ കിരാത ദരദാഹാഹ ശനകൈസ്തുക്രിയാലോപാതിമാഹ ക്ഷത്രിയജാതയം ഗതാ ലോകെ ബ്രാഹ്മണാദർശന ച മനുസ്മൃതി പത്ത് നാൽപ്പത്തിമൂന്ന് നാപ്പത്തി നാല് പ്രളയാനന്തരം മഹാവിഷ്ണു വേദചോരനായ ഹയഗ്രീവനെ വധിക്കുകയും ആര്യാചാരങ്ങൾ യഥാവിധി നടപ്പിൽ വരികയും ചെയ്തു ആചാരവേദം സ്വീകരിച്ച വ്രതമാഘതാര്യന്മാരിൽ പ്രളയാനന്തരം ശേഷിച്ചവരുടെ സന്താനങ്ങളായിരിക്കാം ഇപ്പോൾ കേരളത്തിൽ കാണുന്ന വേദമില്ലാത്ത നമ്പൂരി വർഗ്ഗക്കാരെന്നും കേരളത്തിലെ അനാചാരങ്ങൾ എന്ന് പറയുന്നവ എല്ലാം പ്രസ്തുത പ്രസ്തുതവിലക്ഷണാചാരങ്ങളുടെ അവശേഷങ്ങളാണെന്നും കൂടി കൽപ്പിക്കുന്നതായാൽ എൻ്റെ അഭ്യൂഹം പൂർണ്ണമാകും എന്നാൽ ഈ വക സംഗതികൾ ദേശചരിത്രകാരൻ്റെ അധികാരത്തിൽ ഉൾപ്പെട്ടതാകിയാൽ വയ്യാകരണന് അതിൽ പ്രവേശിക്കുവാൻ അവകാശമില്ല നാല് മലൈനാടായ മലയാളത്തിലെ ആദിമനിവാസികൾ തമിഴരും അവരുടെ ഭാഷ തമിഴുമായിരുന്നു എന്നാൽ എല്ലാ കാലത്തും ഗ്രന്ഥഭാഷ അല്ലെങ്കിൽ വരമൊഴി നാടോടി ഭാഷ അല്ലെങ്കിൽ വായ് മൊഴി എന്ന് ഒരു വ്യത്യാസം എല്ലാ ജീവത് ഭാഷകളിലുമുള്ളതുപോലെ ഈ തമിഴിലും ഉണ്ടായിരുന്നു ഗ്രന്ഥ ഭാഷയ്ക്ക് ചെന്തമിഴെന്നും നാടോടി ഭാഷയ്ക്ക് കൊടും തമിഴ് എന്നുമാണ് തമിഴ് ഗ്രന്ഥകാരന്മാർ പേരിട്ടിരിക്കുന്നത് പലവക കൊടും തമിഴുകൾ ഉണ്ടായിരുന്നതിൽ ഒന്നാണ് നമ്മുടെ മലയാളമായി തീർന്നത് ഇപ്പോഴത്തെ നിലയിൽ സംസ്കൃതത്തിൻ്റെ മണിയം പലതും മലയാള ഭാഷയിൽ കയറി ഫലിച്ചിട്ടുണ്ടെങ്കിലും അസ്ഥി വാരവും മേൽപ്പുരയും ഇന്നും തമിഴ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് തന്നെയാണ് വിശേഷവിധികളൊന്നും ഉള്ളിലേക്ക് തട്ടിയിട്ടില്ല മരം കൊണ്ടുള്ള നിരകളഞ്ഞ് ആ സ്ഥാനത്ത് ഇട്ടിക പടുത്ത് ചുമരുകെട്ടുക വാതായനങ്ങൾ പണിഞ്ഞ് ഇരുട്ടും മുട്ടും തീർക്കുക ഇത്രയൊക്കെയേ സംസ്കൃത വർത്തകന് തൻ്റെ മലയാള ഗൃഹത്തിൽ പരിഷ്കാരം ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളൂ ഈ സിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടുന്ന ലക്ഷ്യങ്ങൾ ഈ പ്രകൃതത്തിൽ തന്നെ മറ്റൊരിടത്ത് പ്രസ്താവിക്കാം അഞ്ച് മലയാളത്തിൻ്റെ പ്രാഗ്രൂപം കൊടുന്തമിഴാണെന്ന് പറഞ്ഞുവല്ലോ ചെന്തമിഴ് തന്നെ ഏതു ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെട്ടതാണെന്ന് തീർച്ചപ്പെടുത്തേണ്ടതുണ്ട് തമിഴ് ദ്രാവിഡം എന്നൊരു പ്രത്യേക കുടുംബത്തിൽ ഉൾപ്പെട്ട ഭാഷയാണ് ആ കുടുംബത്തിലെ അംഗങ്ങളെ താഴെ വിവരിക്കുന്നു ഒന്നാം വിഭാഗത്തിൻ്റെ ഉപവിഭാഗങ്ങൾ ഒന്ന് തമിഴ് രണ്ട് മലയാളം രണ്ടാം വിഭാഗത്തിൻ്റെ ഉപവിഭാഗങ്ങൾ മൂന്ന് കർണാടകം മൂന്നാം വിഭാഗത്തിൻ്റെ ഉപവിഭാഗങ്ങൾ നാല് തുളു അഞ്ച് കൊടക് ആറ് തോട ഏഴ് കോട നാലാം വിഭാഗത്തിൻ്റെ ഉപവിഭാഗങ്ങൾ എട്ട് കുറുഖ് ഒമ്പത് മാൾട്ടോ അഞ്ചാം വിഭാഗത്തിൻ്റെ ഉപവിഭാഗങ്ങൾ പത്ത് ഗോണ്ടി പതിനൊന്ന് ഘോണ്ട അഥവാ കൂയി ആറാം വിഭാഗത്തിൻ്റെ ഉപവിഭാഗങ്ങൾ പന്ത്രണ്ട് തെലുങ്ക് ഏഴാം വിഭാഗത്തിൻ്റെ ഉപവിഭാഗങ്ങൾ പതിമൂന്ന് ബ്രാഹുയി ഇവയിൽ തമിഴ് മലയാളങ്ങൾ ഒരു ഭാഷയുടെ തന്നെ രൂപാന്തരങ്ങളാകുന്നുവെന്ന് മുൻപ് തന്നെ പ്രസ്താവിച്ചല്ലോ കർണാടകത്തിനും തമിഴിനോട് വലിയ അടുപ്പമുണ്ട് തുളു കൊടക് തോട കോട എന്ന തായ് വഴി തമിഴ് മലയാളങ്ങളുടെയും കർണാടകത്തിൻ്റെയും മധ്യത്തിൽ നിൽക്കുന്നു അതിലും ഇവയ്ക്ക് അധികം ചേർച്ച കർണാടകത്തോടാകുന്നു കുറുഖ് മാൽറ്റോ എന്ന രണ്ടു ഭാഷകളുടെ നിലയും മുൻപറഞ്ഞ നാലെണ്ണത്തിന് ഏകദേശം ചേർന്നു തന്നെയാണ് ഗോണ്ടി കൂയി എന്ന രണ്ടിനും തെലുങ്കിനോട് രക്തസംബന്ധം കൂടും തെലുങ്ക് പണ്ടേ തന്നെ മൂലകുടുംബത്തിൽ നിന്ന് വളരെ അകന്നുപോയി ബ്രാഹുയി ഒറ്റ തിരിഞ്ഞ് ബലൂചിസ്ഥാനത്ത് അകപ്പെട്ടു പോകയാൽ അതിന് അന്യഭാഷകളുടെ അതിക്രമം അധികം തട്ടിയിട്ടുണ്ട് ദ്രാവിഡ ഭാഷകളിൽ തമിഴ് തെലുങ്ക് കർണാടകം മലയാളം തുളു കൊടക് ഈ ആറു ഭാഷകൾക്ക് ഗ്രന്ഥ കൊണ്ട് പുഷ്ടി ലഭിച്ചിട്ടുണ്ട് അവയുടെ അവരോഹക്രമത്തിലാണ് അവയെ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത് ആറ് ദ്രാവിഡ വർഗക്കാർ ദക്ഷിണാപഥം എന്ന് പറയുന്ന തെക്കേ ഇന്ത്യയിലെ ആദി നിവാസികൾ തന്നെ ആയിരിക്കണമെന്നാണ് പ്രബലമായ ഊഹം ഇവർ ആര്യന്മാരുടെ ഇന്ത്യ പ്രവേശനത്തിനു മുമ്പ് വടക്കോട്ട് അങ്ങുമിങ്ങും വ്യാപിച്ചിരിക്കാം എന്നു മാത്രമേ ഉള്ളൂ ആര്യന്മാരെ പോലെയും മുസൽമാന്മാരെ പോലെയും മറ്റും ഇവരും മറുദേശങ്ങളിൽ നിന്നും വന്ന് കുടിയേറി പാർത്തതിന് ഒരു ലക്ഷ്യവും കാണുന്നില്ല അതിനാൽ ഇവരുടെ ഭാഷകളും ഒരു പ്രത്യേക ശാഖയിൽ നിൽക്കുന്നു സംസ്കൃതത്തോടാകട്ടെ അതിൽ നിന്ന് ദുഷിച്ചുണ്ടായ വടക്കേ ഇന്ത്യയിലെ നാട്ടുഭാഷകളോടാകട്ടെ ദ്രാവിഡ ഭാഷകൾക്ക് പറയത്തക്കതായി യാതൊരു ബന്ധവുമില്ല ശബ്ദശാസ്ത്രകാരന്മാർ ഭാഷകൾക്ക് ചില മഹാവിഭാഗങ്ങൾ ചെയ്തിട്ടുള്ളതിൽ സിതിയൻ ടാർടാർ തുറേനിയൻ എന്നും മറ്റും പറയുന്ന അനിരുക്ത സ്വരൂപങ്ങളായ പല ശാഖകളോടും ദ്രാവിഡ ഭാഷാവർഗത്തിന് ചാർച്ചയുള്ളതായി വാദങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും സിദ്ധാന്തദശയിൽ എത്തിക്കഴിഞ്ഞിട്ടില്ല ഇക്കൂട്ടത്തിൽ ആസ്ട്രേലിയ മഹാദ്വീപിൻ്റെ ഭാഗങ്ങളിൽ പ്രചരിക്കുന്ന ഭാഷകൾക്കും ദ്രാവിഡ ഭാഷകൾക്കും തമ്മിൽ ചില അംശങ്ങളിൽ കാണുന്ന യോജിപ്പ് മാത്രം വക്തവ്യമായിട്ടുണ്ട് ഏഴ് ആര്യന്മാർ ദക്ഷിണാപഥത്തിൽ പ്രവേശിച്ച് ആര്യമത ആചാരങ്ങളും ആര്യപരിഷ്കാരങ്ങളും അവിടെ സ്ഥാപിച്ച കൂട്ടത്തിൽ ആര്യഭാഷയായ സംസ്കൃതം ദ്രാവിഡ ഭാഷകളിൽ പ്രബലമായി സ്വാധികാരം ചെലുത്തുകയും ഉണ്ടായിട്ടുണ്ട് സംസ്കൃതത്തിൽ നിന്ന് പദങ്ങൾ കടം വാങ്ങുകയും സംസ്കൃതവാക്യഭംഗികളെയും അലങ്കാര രീതികളെയും സ്വീകരിക്കുകയും ദ്രാവിഡ ഭാഷകളിൽ നടപ്പായി എന്നുവേണ്ട കാലക്ഷേപത്തിന് മുട്ടുണ്ടായിരുന്ന ചില ഭാഷകൾ സംസ്കൃതത്തിൽ നിന്ന് വിഭക്തി രൂപങ്ങളെയും ആഖ്യാതങ്ങളെയും നിപാതങ്ങളെയും ദത്തെടുത്തു ചേർത്ത് മണിപ്രവാളം എന്നൊരു പുതിയ വേഷം കെട്ടാനും കൂടി ആരംഭിച്ചു ഈ വകവിശേഷവിധികളെല്ലാം ഗ്രന്ഥ ഭാഷയെ അല്ലാതെ നാടോടി ഭാഷയെ ബാധിച്ചിട്ടില്ല തറവാട്ടു മൂപ്പ് സ്ഥാനം വഹിക്കുന്ന മാത്രം പുതുമോടികളിൽ ഭ്രമിച്ച് പഴയ പാരമ്പര്യങ്ങൾ ഉപേക്ഷിക്കാതെ കഴിച്ചുകൂട്ടി തെലുങ്ക് എന്ന സം തന്നെ ത്രിലിംഗം അല്ലെങ്കിൽ തൃകലിംഗം എന്ന സംസ്കൃതത്തിൻ്റെ തദ്ഭവമായി തീർന്നു കരൈനാട് കർണാടകം എന്ന സംസ്കൃത വേഷം കെട്ടി ഇക്കൂട്ടത്തിൽ തമിഴ് എന്നതിൻ്റെ സംസ്കൃതീകരണമാണ് ദ്രാവിഡ ശബ്ദം തമിഴ് ദമിള ദ്രവിളം ദ്രവിളം ദ്രവിഡം കുലകൂടസ്ഥൻ്റെ പേർ ഗോത്രനാമമായി തീരാറുള്ള മുറയ്ക്കാണ് ദ്രാവിഡം എന്നത് ഭാഷാശാഖയ്ക്ക് പൊതുപേരായി ചമഞ്ഞത് സംസ്കൃത ഗ്രന്ഥകാരന്മാർ ദാക്ഷിണാത്യ ഭാഷകളെ ആന്ധ്രദ്രാവിഡങ്ങൾ എന്നും വ്യവഹരിച്ചു കണ്ടിട്ടുണ്ട് ഇത് ആന്ധ്രഭാഷയായ തെലുങ്കിന് തമിഴിനോടുള്ള അകൽച്ചയെ ആസ്പദമാക്കി ചെയ്തതായിരിക്കാം എട്ട് മണിപ്രവാള മലയാളത്തിലെ സംസ്കൃത ബാഹുല്യം കണ്ട് ഭ്രമിച്ച് പ്രാമാണികന്മാരായ ഗ്രന്ഥകാരന്മാർ പോലും സംസ്കൃതത്തിൽ ദ്രാവിഡം കലർന്നുണ്ടായ ഭാഷയാണ് മലയാളമെന്ന് ശങ്കിക്കുകയുണ്ടായിട്ടുണ്ട് അതിനാൽ ദ്രാവിഡ സംസ്കൃതങ്ങൾ ഭിന്ന വർഗങ്ങളിൽപ്പെട്ട ഭാഷകളാണെന്നുള്ളതിലേക്ക് ചില പ്രധാന ലക്ഷ്യങ്ങൾ ഇവിടെ എടുത്തു കാണിക്കാം ഒരു വർഗത്തിൽപ്പെട്ട ജനസമുദായം മറ്റു വർഗത്തിൽപ്പെട്ട ജനസമുദായത്തോട് നിത്യ സംസർഗം ചെയ്യുമ്പോൾ രണ്ടു വർഗങ്ങളുടെയും വേഷഭൂഷാദികൾ ലൗകിക ആചാരങ്ങൾ നടപടിക്രമങ്ങൾ ഇതെല്ലാം കൂടിക്കലർന്ന് പോലെ അവരുടെ ഭാഷകളിലെ ശബ്ദസമുച്ചയവും ഭേദപ്പെടും എന്നാൽ അങ്ങനെ വരുമ്പോഴും മതാചാരങ്ങൾ കുടുംബ പാരമ്പര്യങ്ങൾ അവകാശക്രമങ്ങൾ മുതലായവ അപൂർവമായിട്ടേ മാറിപ്പോകാറുള്ളൂ അതുപോലെ ഭാഷകളുടെയും അന്വയക്രമം രൂപനിഷ്പാദന സമ്പ്രദായം ശൈലികൾ ഇതൊന്നും മാറുക സാധാരണയല്ല പ്രകൃതത്തിൽ ആര്യന്മാരുടെ പരിഷ്കാരോത്കർഷവും പ്രാബല്യ ആധിക്യവും നിമിത്തം ദ്രാവിഡരുടെ മതാചാരങ്ങൾ കൂടി മാറിപ്പോയി എങ്കിലും ഭാഷകൾക്ക് ബാഹ്യവേഷസ്ഥാനം വഹിക്കുന്ന ശബ്ദങ്ങളിലല്ലാതെ ആന്തര തത്വമായ വ്യാകരണത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഒമ്പത് സംസ്കൃതത്തിൽ നിന്ന് പദം കടം വാങ്ങിയിട്ടുള്ളതും ചില അത്യാവശ്യങ്ങൾക്കോ ആഡംബരത്തിനോ മാത്രമേയുള്ളൂ വീടുകളിൽ പതിവായി പെരുമാറുന്ന വാക്കുകൾക്ക് സംസ്കൃതത്തിലും ദ്രാവിഡത്തിലും യാതൊരു സംബന്ധവുമില്ലെന്ന് താഴെ കാണിക്കുന്ന നാമങ്ങളും കൃതികളും നിപാതങ്ങളും നോക്കിയാൽ ബോധ്യപ്പെടും ഒന്ന് നാമങ്ങൾ സംസ്കൃതം പിതാ തമിഴ് തന്ത മലയാളം തന്ത കർണാടകം തന്തേ സംസ്കൃതം മാതാ തമിഴ് തായ് മലയാളം തായ് കർണാടകം തായ് തെലുങ്ക് തല്ലി സംസ്കൃതം സൂനുഹു തമിഴ് മകൻ മലയാളം മകൻ കർണാടകം മകൻ തുളു മക സംസ്കൃതം ശിരഹ തമിഴ് തലൈ மலையாளம் தலா கர்நாடகம் தலே தெலுங்கு தலா துளு தரே சம்ஸதம் அக்ஷி தமிழ் கண் மலையாளம் கண்ணு கர்நாடகம் கண் தெலுங்கு கன்னு துளு கண்ணு சம்ஸதம் நாசா தமிழ் மூக்கு மலையாளம் மூக்கு கர்நாடகம் மூகு തെലുങ്ക് മൂക്ക് തുളു മൂക്ക് സംസ്കൃതം കരഹ തമിഴ് കൈ മലയാളം കൈ കർണാടകം കൈ തെലുങ്ക് ചേയി തുളു കൈ സംസ്കൃതം സൂര്യഹ തമിഴ് ഞായർ മലയാളം ഞായർ കർണാടകം നേസർ സംസ്കൃതം ചന്ദ്രഹ തമിഴ് തിങ്കൾ മലയാളം തിങ്കൾ കർണാടകം തിങ്കൾ തുളു തിങ്കളു സംസ്കൃതം ദ്യൗഹു തമിഴ് വാൻ മലയാളം വാൻ കർണാടകം ഭാൻ തെലുങ്ക് വിന്നു സംസ്കൃതം ദിവസം തമിഴ് നാൾ പകൽ മലയാളം നാൾ പകൽ കർണാടകം നാൾ തെലുങ്ക് നാടു സംസ്കൃതം രാത്രി തമിഴ് ഇരവു മലയാളം ഇരവ് കർണാടകം ഇരുൾ തെലുങ്ക് ഇരുളു സംസ്കൃതം അഗ്നി തമിഴ് തീ മലയാളം തീ കർണാടകം തീ തുളു തീ സംസ്കൃതം ഗൃഹം തമിഴ് വീടു മലയാളം വീട് കർണാടകം വീട് തെലുങ്ക് വീടു സംസ്കൃതം ഗ്രാമ മലയാളം ഊരു തമിഴ് ഊരു കർണാടകം ഊരു തെലുങ്ക് ഊരു തുളു ഊരു സംസ്കൃതം ശ്വാ മലയാളം നായ് തമിഴ് നായ് തുളു നായു മേൽ കാണിച്ച സംസ്കൃത നാമങ്ങളെല്ലാം തന്നെയും ഇപ്പോൾ മലയാളത്തിൽ നടപ്പിൽ വന്നിട്ടുണ്ടെങ്കിലും അതുകൾ ആഡംബരത്തിന് വേണ്ടി സംസ്കൃതത്തിൽ നിന്നും സ്വീകരിച്ച തത്സമങ്ങൾ എന്നല്ലാതെ ഭാഷയുടെ സ്വന്തം ശബ്ദങ്ങളല്ല നഖം മുഖം സുഖം ദുഃഖം മുതലായ അത്യാവശ്യ പദങ്ങളും ഇപ്പോൾ സംസ്കൃത തത്സവങ്ങൾ മാത്രമായി കാണുന്നത് പഴയ ദ്രാവിഡ പദങ്ങളെ ഉപേക്ഷിച്ചു കളഞ്ഞതിനാൽ മാത്രമാകുന്നു രണ്ട് കൃതികൾ സംസ്കൃതം ഭക്ഷണം മലയാളം തിന്നുക കർണാടകം തിന്നു തെലുങ്ക് തിനു തുളു തിന് സംസ്കൃതം പാനം മലയാളം കുടിക്കുക തമിഴ് കുടി കർണാടകം കുടി തെലുങ്ക് ത്രാഗു തുളു ഇല്ല സംസ്കൃതം ഗമനം മലയാളം പോകുക തമിഴ് പോ കർണാടകം പോകൂ തെലുങ്ക് പോകൂ തുളു പോ സംസ്കൃതം സ്ഥാനം മലയാളം നിൽക്കുക തമിഴ് നിൽ കർണാടകം നില്ലു തെലുങ്ക് നിലു സംസ്കൃതം ധാവനം മലയാളം ഓടുക തമിഴ് ഓടു കർണാടകം ഓടു തെലുങ്ക് പാറു തുളു ഇല്ല സംസ്കൃതം വചനം മലയാളം ചൊല്ലുക തമിഴ് ചൊൽ കർണാടകം സ്വല് സംസ്കൃതം ശ്രവണം മലയാളം കേൾക്കുക തമിഴ് കേൾ കർണാടകം കേളു തുളു കേണ സംസ്കൃതം ഹനനം മലയാളം കൊല്ലുക തമിഴ് കൊൽ കർണാടകം കൊല്ലു തുളു കെര് സംസ്കൃതം ആസനം മലയാളം ഇരിക്കുക തമിഴ് ഇരി കർണാടകം ഇരു സംസ്കൃതം ആഗമനം മലയാളം വരുക തമിഴ് വരൂ കർണാടകം ബ തെലുങ്ക് രാഗ തുളു ബല മൂന്ന് നിപാതങ്ങൾ സംസ്കൃതം ച ഉം ദ്രാവിഡം ത മ ഘ സമുച്ചയം അർത്ഥം സംസ്കൃതം വ ഓ ദ്രാവിഡം ത മ കൽപ്പം അർത്ഥം സംസ്കൃതം എ വ എ ദ്രാവിഡം ത മ കൂ തേ അവതാരണം സർവനാമങ്ങളെല്ലാം ദ്രാവിഡങ്ങളിൽ ഏകരൂപങ്ങളും സംസ്കൃതത്തിൽ നിന്നും ഭിന്നങ്ങളുമാണ് നാല് സർവനാമങ്ങൾ സംസ്കൃതം തത് ദ്രാവിഡം അ സംസ്കൃതം ഏതത് ദ്രാവിഡം ഇ സംസ്കൃതം കിം ദ്രാവിഡം എ സംസ്കൃതം യുഷ്മത് ദ്രാവിഡം നി സംസ്കൃതം മ അസ്മത് ദ്രാവിഡം എൻ സംസ്കൃതം അധസ് ദ്രാവിഡം ഉ പത്ത് ഇനി വ്യാകരണത്തിൻ്റെ ഏർപ്പാടുകളെപ്പറ്റി നോക്കാം ഒന്ന് ഏഴു വിഭക്തി ഓരോന്നിനും മുമൂന്ന് വചനം ഓരോ വചനത്തിനും പ്രത്യേകം പ്രത്യയം എന്ന് ഇരുപത്തിയൊന്നായി പിരിയുന്ന സംസ്കൃതത്തിലെ രൂപാവലി കോലാഹലമൊന്നും ദ്രാവിഡങ്ങൾക്കില്ല രൂപനിഷ്പാദനത്തിലും ആദ്യത്തെ അഞ്ചു വചനം ദൃഢം ശേഷമെല്ലാം ശിഥിലം എന്നുള്ള പ്രക്രിയാ ഭേദമില്ല ദ്രാവിഡങ്ങളിലാകട്ടെ പ്രഥമയ്ക്ക് പ്രത്യയമില്ല ശേഷം എല്ലാ വിഭക്തികളിലും പ്രകൃതി ഒന്നുപോലെ തന്നെ വചനം രണ്ടേ ഉള്ളൂ അതിനുള്ള പ്രത്യയം ഒന്ന് വേറെയാകുകയാൽ വിഭക്തി പ്രത്യയം വചനം തോറും മാറേണ്ട വിഭക്തി സംബന്ധം കുറിക്കുന്നതിന് പ്രത്യയം മാത്രമല്ല ഗതികളുമുണ്ട് മിടുക്കന്മാരെ കൊണ്ട് എന്ന വിഭക്തി രൂപം അപഗ്രഥിച്ചു നോക്കുക മിടുക്ക് അധികം അൻ പുല്ലിംഗ പ്രത്യയം മിടുക്ക് അധികം മാർ ബഹുവചന പ്രത്യയം മിടുക്ക് അധികം എ ദിതീയ വിഭക്തി മിടുക്ക് അധികം കൊണ്ട് കരണാർത്ഥത്തിലുള്ള ഗതി സംസ്കൃതത്തിലാകട്ടെ പടു ബിഹി എന്നതിൽ ബിസ് എന്ന ഒരു പ്രത്യയം മാത്രമേ ഉള്ളൂ ഇവയെല്ലാം കുറിക്കുന്നതിന് എന്നു മാത്രമല്ല ആ പ്രത്യയത്തിന് തന്നെ കർത്താവ് ഹേതു സാഹിത്യം ദ്വാരത എന്നീ അർത്ഥങ്ങളും ആവാം രണ്ട് സംസ്കൃതത്തിലല്ലാതെ ദ്രാവിഡങ്ങളിൽ വികരണഭേദം പദഭേദം അഥവാ ആത്മനെ പദപരസ്മീ പദങ്ങൾ കർത്തരി കർമ്മണി ഭാവേ എന്ന പ്രയോഗഭേദം ഇതൊന്നുമില്ല കാലപ്രകാരങ്ങൾക്ക് അവാന്തര ഭേദങ്ങളും കുറയും നിഷേധം സമുച്ചയം വികൽപ്പം ഇതുകൾ ചെയ്യുന്ന സമ്പ്രദായം അത്യന്ത ഭിന്നമാണ് പറ്റുവിനകൾക്കും സംസ്കൃതത്തിലെ ആഖ്യാതങ്ങൾക്കും തമ്മിൽ വലുതായ അന്തരമുണ്ട് മുറ്റുവിനകൾക്ക് അഥവാ ആഖ്യാതകങ്ങൾക്ക് സംസ്കൃതത്തിലില്ലാത്തതായ ലിംഗഭേദം ഒന്ന് വിശേഷാൽ മൂന്ന് വ്യാപേക്ഷക സർവനാമം ദ്രാവിഡങ്ങളിൽ ഇല്ല അതിൻ്റെ പ്രവൃത്തി പേരച്ചം നടത്തുന്നു ആ ലിംഗ ബഹുവചനം ദ്രാവിഡത്തിനുള്ള ഒരു വിശേഷണമാണ് അചേതനവാചികളായ നാമങ്ങൾക്കും അതുകളെ പരാമർശിക്കുന്ന സർവനാമങ്ങൾക്കും ലിംഗഭേദമില്ലാത്തതും അതുപോലെ തന്നെ ഉദാഹരണം സംസ്കൃതം സിംഹ സിംഹി ദ്രാവിഡം ആൺ ആൺസിംഹം പെൺസിംഹം നപുംസക നാമങ്ങൾക്ക് ബഹുവചനം വേണ്ട സംഖ്യാവിശേഷണം ചേർത്താൽ പ്രയോഗിക്കരുതെന്നുകൂടിയുണ്ട് പത്തു രൂപ എട്ടു പശു നാല് ഭേദഗങ്ങൾക്ക് ദ്രാവിഡത്തിൽ ലിംഗവചന വിഭക്തികൾക്ക് പൊരുത്തമില്ല പടു പടിയസ് പഠിഷ്ട എന്ന മട്ടിലുള്ള അതിശായന രൂപവും ദ്രാവിഡ ഭാഷകളിലില്ല അഞ്ച് ദ്രാവിഡ ഭാഷകളുടെ സ്ഥിതി സംശ്ലിഷ്ട കക്ഷിയിലും സംസ്കൃതത്തിൻ്റെ വൈകൃത കക്ഷിയിലും ആകുന്നു ആറ് സംസ്കൃതത്തിലെ മഹാപ്രാണങ്ങളും ഊഷ്മാക്കളും ദ്രാവിഡത്തിലില്ല ദ്രാവിഡത്തിലെ രാ ല സംസ്കൃതത്തിലുമില്ല ഏഴ് ഉദാത്താതിസ്വരഭേദം ദ്രാവിഡത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല പതിനൊന്ന് മലയാളം തമിഴിൻ്റെ ഒരു ഉപഭാഷയാണെന്ന് ആദ്യം തന്നെ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ അത് പ്രധാന ഭാഷയായ തമിഴിൽ നിന്നും ഭേദപ്പെട്ട് ഒരു പ്രത്യേക ഭാഷ എന്ന നിലയിൽ വന്നു ചേർന്നത് എത്ര കാലം കൊണ്ടാണ് എന്നും അതിലേക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുമാണ് ഇനി ആലോചിപ്പാനുള്ളത് എല്ലാ ഭാഷകൾക്കും രുചിഭേദം നിമിത്തം ദേശീയഭേദങ്ങൾ വരാറുണ്ട് മലയാളത്തിനു തന്നെ ഇപ്പോൾ മലയാളത്തിനു പുറമേ തെക്കൻ ഭാഷ വടക്കൻ ഭാഷ എന്ന വകഭേദം നാം കൽപ്പിക്കാറുണ്ടല്ലോ അതുപോലെ തമിഴിന് തെൻപാണ്ടിക്കുട്ടംകുടം കർക്കാവേൺപൂഴി പണ്ടിയരു വാവതൻ വടക്കു നന്റായ ചീതം മലാടു പുനനാടു ചെന്തമിഴ് ചേരേ തമിഴ് പന്നിരുനാട്ടേൺ എന്ന വചനപ്രകാരം പന്ത്രണ്ടു നാടുകളിലായിട്ട് ദേശീയഭേദങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ മധുര ജില്ലയിൽ നടപ്പായിരുന്ന ഭാഷയ്ക്ക് ചെന്തമിഴെന്നും മേൽപ്പറഞ്ഞ പന്ത്രണ്ട് ദേശങ്ങളിൽ നടപ്പായിരുന്ന ഭാഷയ്ക്ക് കൊടുന്തമിഴെന്നുമാണ് തമിഴ് ഗ്രന്ഥകാരന്മാർ പേർ കൊടുത്തിരുന്നത് പന്ത്രണ്ടു ദേശങ്ങൾ എടുത്തു പറഞ്ഞതിൽ കുട്ടം കുടം കർക്ക വേൻ പൂഴി ഈ അഞ്ചും ഇന്നത്തെ കേരള ഖണ്ഡത്തിൽ ഉൾപ്പെട്ടവയാണ് ഈ അഞ്ചു നാടുകളിലെ കൊടും തമിഴ് മലയാളമായി പരിണമിക്കുവാനുള്ള കാരണമെന്ത് ഒന്ന് മലയാള ദേശത്തിൻ്റെ കിടപ്പ് കിഴക്കേ അതിർത്തി മുഴുവൻ വ്യാപിക്കുന്ന പർവ്വത പങ്ക്തി കൊണ്ട് മറ്റു തമിഴ്നാടുകളിൽ നിന്നും വേർപെട്ട് ഒറ്റ തിരിഞ്ഞായി പോയത് ആദ്യകാലത്ത് തെക്കേ ഇന്ത്യയുടെ തെക്കേ അറ്റം ചേരം ചോളം പാണ്ഡ്യം എന്ന മൂന്ന് രാജ്യങ്ങളായി വിഭജിച്ചിരുന്നു അതിൽ പശ്ചിമഘട്ടങ്ങളുടെ പടിഞ്ഞാറുവശവും ദേശവും ഉൾപ്പെട്ടിരുന്നു മൂന്ന് സ്വതന്ത്ര രാജ്യങ്ങളായിരുന്നെങ്കിലും അന്യോന്യം കലഹങ്ങളും ഒന്നിന് മറ്റു രണ്ട് രാജ്യങ്ങളുടെ മേൽക്കോയ്മ ഉണ്ടെന്നുള്ള അഭിമാനവും അതുമൂലം പല യുദ്ധങ്ങളും ഉണ്ടായിരുന്നു യുദ്ധങ്ങളിലെ ജയമനുസരിച്ച് മേൽക്കോയ്മയും മാറി മാറി വന്നുകൊണ്ടിരുന്നു മൂവരശർക്കു പുറമെ പല്ലവർ ചാലൂക്യർ രാഷ്ട്രകൂടർ മുതലായ വൈദേശികരുടെ അക്രമങ്ങളും ആക്രമങ്ങളും നടന്നിട്ടുണ്ട് ഈ രാജ്യപരിവർത്തന കോലാഹലങ്ങളിൽ എല്ലാ തമിഴ്നാടുകൾക്കും ഒഴിക്കുവാൻ പാടില്ലാത്ത വിധത്തിൽ പരസ്പര സംസർഗം വേണ്ടി വന്നു അന്നത്തെ രാജ്യഭരണ സമ്പ്രദായവും പ്രസ്താവയോഗ്യമാണ് രാജധാനിയും അതിനു ചുറ്റുമുള്ള ദേശവും മാത്രമേ നേരെ രാജാവിൻ്റെ കീഴിൽ വർദ്ധിച്ചിരുന്നുള്ളൂ ശേഷം ഭാഗമെല്ലാം നാടുവാഴികളായ ഉദ്യോഗസ്ഥന്മാരാണ് ഭരിച്ചു വന്നത് ഓരോ രാജ്യവും നാടുകളായി വിഭജിച്ച് ഓരോ നാട്ടിനും ഭരിക്കുന്നതിന് അധികാരികളായി പ്രഭുക്കന്മാരെ നിയമിച്ചിരുന്നു നാടുവാഴികളായ പ്രഭുക്കന്മാർ പ്രായേണ തങ്ങളുടെ അധികാരം കുലപരമ്പരയായി വഹിച്ചുകൊണ്ടിരുന്നതിനാൽ അവരിൽ ചിലർ പ്രബലന്മാരായി തീർന്ന് മാത്രം രാജാവിനെ കീഴടങ്ങിക്കൊണ്ട് കാര്യത്തിൽ സ്വതന്ത്രന്മാരായി തീരുകയും ചെയ്തിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ കുട്ടനാടിൻ്റെ അധിപതിയായിരുന്ന ചെങ് കുട്ടുവൻ എന്ന പറ്റി പഴയ തമിഴ് ഗ്രന്ഥങ്ങളിൽ പല കഥകളും കാണുന്നുണ്ട് എന്നുവേണ്ട പതിറ്റിപ്പത്ത് എന്ന തമിഴ് കാവ്യം ചേര രാജാക്കന്മാരുടെയും നാടുകൾ ഭരിച്ചിരുന്ന നാടുവാഴികളുടെയും പരാക്രമങ്ങളെ വർണ്ണിച്ച് മലയാളനാട്ടിലുണ്ടായിരുന്ന കവികൾ നിർമ്മിച്ചിട്ടുള്ളതാകുന്നു പതിറ്റിപ്പത്തിൻ്റെ ആദ്യത്തെയും ഒടുവിലത്തെയും പാട്ടൊഴിച്ച ശേഷം പാട്ടുകൾ ഇപ്പോഴും നടപ്പുണ്ട് ഇതിൽ ഏഴാമത്തെ പാട്ട് ചെൽവക്കടുങ്കോ വാഴിയാതൻ എന്ന ചേര രാജാവിനെ സംബോധന ചെയ്ത് കപിലർ എന്ന ബ്രാഹ്മണ ബ്രാഹ്മണകവി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇക്കവി പാണ്ഡ്യയിൽ തിരുവടവൂർ എന്ന ദേശത്തു ജനിച്ച് മലയാളത്തിൽ വന്ന് താമസിച്ച ആളും പൊയ്യു പറയാത്തവൻ എന്ന അർത്ഥമായ പൊയ്യാനാവിർ കപിലർ എന്ന വിരുദ്ധ പേർ ലഭിച്ച മഹാനുമാകുന്നു ഇദ്ദേഹത്തിൻ്റെ കവിതകളിലെല്ലാം മലനാട്ടിലെ പ്രഭുക്കന്മാരാണ് നായകന്മാർ ഐങ്കുറുന്നൂറ് ചിലപ്പതികാരം മുതലായി വേറെയും കേരളീയ കൃതികളായ തമിഴ് കവിതകളുണ്ട് അടുത്ത കാലത്ത് കൊല്ലവർഷാരംഭം വരെ തമിഴിൽ കവി പാടിയിട്ടുള്ള കേരളീയരെക്കുറിച്ച് അറിവുണ്ട് അയ്യൻ അരിതനാർ എന്ന കേരളീയ തമിഴ് കവി ക്രിസ്തു അബ്ദത്തിൻ്റെ ഏഴാം ശതകത്തിലോ എട്ടാമത്തേതിലോ ജീവിച്ചിരുന്നതായി കാണുന്നു മുകുന്ദമാല എന്ന സംസ്കൃത സ്ത്രോത്രത്തിൻ്റെ കർത്താവായ കുലശേഖര പറ്റി തിരുവിതാംകൂർക്കാർ എല്ലാവരും കേട്ടിരിക്കുമല്ലോ ഈ രാജകവിയും തമിഴ് ഗ്രന്ഥങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് മേൽ കാണിച്ച പ്രകാരം തമിഴ് രാജ്യവും മലയാള രാജ്യവും ഒരേ രാജാവിൻ്റെ കീഴിൽ ഇരുന്നിടത്തോളം കാലം തമിഴ് ഭാഷയും മലയാള ഭാഷയും ഒന്ന് തന്നെയായിരുന്നു കേരളീയ കൃതികളിൽ ചെന്തമിഴിൽ നിന്നും വ്യത്യസ്തങ്ങളായ ചില രൂപങ്ങളും അതായത് ഒല്ലാർ പദങ്ങളും ഉദാഹരണമായി പോത്ത് പട്ടി കൈനില മുതലായവ ഇവയൊന്നും തന്നെ കാണുന്നില്ലെന്നില്ല എന്നാൽ അതുകളെല്ലാം ദേശീയ ഭേദങ്ങൾ എന്നെ ഗണിക്കപ്പെട്ടിട്ടുള്ളൂ ചിലപ്പതികാരം തമിഴിലെ പ്രധാനപ്പെട്ട അഞ്ചു മഹാകാവ്യങ്ങളിൽ ഒന്നായിട്ടാണ് തമിഴർ ഇന്നും പറഞ്ഞു വരുന്നത് ടു തമിഴ്നാടുകൾക്കൊപ്പം മലനാട്ടിലും മൂവരശ്ശരിൽ ഒരാൾ ഭരിക്കുക എന്ന ഏർപ്പാട് പെരുമാക്കന്മാരുടെ കാലത്തോടുകൂടി അവസാനിച്ചു കേരളോൽപ്പത്തി എന്ന പുരാണ ഗ്രന്ഥത്തെ വിശ്വസിക്കുന്ന പക്ഷം പെരുമാക്കന്മാർ തന്നെ രാജപ്രതിനിധികൾ എന്നല്ലാതെ സാക്ഷാൽ രാജാക്കന്മാരായിരുന്നില്ല ചരിത്രപ്രകാരം നോക്കുന്നതായാലും പെരുമാക്കന്മാർ മൂവരഷരിൽ ഒരാളുടെ വൈസ്രായിമാരായിരുന്നിരിക്കുവാൻ ഇടയുണ്ട് രാഷ്ട്രകൂടർ ചാലൂക്യർ മുതലായ വിജുഗീഷുക്കളുടെ ആക്രമണങ്ങളാൽ ചേരന്മാരുടെ ശക്തി കുറഞ്ഞതിനു പുറമേ ചില വംശങ്ങൾ ക്ഷയിക്കുകയും ഒന്ന് മറ്റൊന്നിൽ ലയിക്കുകയും എല്ലാമുണ്ടായി ക്രിസ്തു അബ്ദം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനടുത്ത് പരലോകം പ്രാപിച്ച സുന്ദരപാണ്ഡ്യ രാജാതിരാജനോടും കൂടി മൂവർഷരുടെ ശക്തി അസ്തമിച്ചു ആയിരത്തി മുന്നൂറ്റി പത്താം വർഷത്തിൽ മലിക് കഫൂർ എന്ന മുഹമ്മദീയ വിജിഗീഷു തെക്കേ ഇന്ത്യയിൽ കടന്ന് രാജ്യമാസകലം കൊള്ള ചെയ്ത് സർവസ്വവും കവർന്നു കൊണ്ടുപോവുകയും ചെയ്തു ഈ അനാഥസ്ഥിതിയിൽ കൊല്ലത്ത് ദേശിങ്കനാടിന്റെ അധിപതിയായിരുന്ന രവിവർമ്മ കുലശേഖര രാജാവ് പാണ്ഡ്യചോള ദേശങ്ങളെ വെട്ടിപ്പിടിച്ച് കാഞ്ചീപുര രാജധാനിയിൽ രാജാതിരാജനായി സ്വൽപകാലം വാഴുകയുണ്ടായി എന്നാൽ കേരളീയരുടെ ദുർഭാഗ്യത്താൽ അദ്ദേഹത്തിലും രാജലക്ഷ്മി സ്ഥിരയായി വസിച്ചില്ല ഇതിനുമേൽ വിജയനഗരത്തിലെ ഹിന്ദു രാജാക്കന്മാർക്കും ആർക്കാട്ടിലെ നബാക്കന്മാർക്കും മറ്റും ശക്തിയും ഊർജവും ലഭിച്ചിട്ടുണ്ടെങ്കിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ടിപ്പുവിനെ ജയിച്ച് മലബാറിൽ പ്രവേശിച്ചതുവരെ ഉള്ള ദീർഘമായ കാലത്തെങ്ങും മലയാളവും പാണ്ഡ്യും ഒരേ രാജാവിൻ്റെ സാക്ഷാൽ ഉള്ള ശാസനയിൽ ഉൾപ്പെട്ടിരിക്കുകയുണ്ടായിട്ടില്ല ഒടുവിലത്തെ പെരുമാൾ ഭാസ്കര രവിവർമ്മ ചേരമാൻ പെരുമാളായാലും ശരി പള്ളിബാണ പെരുമാളായാലും ശരി സ്വരാജ്യം മുഴുവനും തൻ്റെ മക്കൾക്കും മരുമക്കൾക്കും പകുത്തുകൊടുത്തു എന്നാണല്ലോ നമ്മുടെ പഴമ അന്നുമുതൽ മലയാളത്തുകാർക്ക് പാണ്ഡിക്കാരുമായുള്ള നിത്യസംസർഗം അവസാനിച്ചു രാജ്യകാര്യം സംബന്ധിച്ച് ഒരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നിട്ട് ആവശ്യമില്ല ആവശ്യങ്ങൾ ഉണ്ടായിരുന്നിടത്തോളം കാലം മാർഗനിരോധകമായി ഗണിക്കപ്പെട്ടിട്ടില്ലായിരുന്ന മലയാചല പങ്ക്തി ഇക്കാലം മുതൽ തങ്ങൾക്ക് ഒരു വലിയ പ്രതിബന്ധമായിട്ടും തീർന്നു തീർത്ഥാടനം ചെയ്യുന്ന ഭക്തന്മാരും ദേശസഞ്ചാരത്തിനിറങ്ങുന്ന ഉത്സാഹികളും അല്ലാതെ സാധാരണക്കാർ മലയിടുക്കുകളിലുള്ള ദുർഘട വഴികളിൽ കൂടി അങ്ങോട്ടുമിങ്ങോട്ടും സഞ്ചരിക്കുക എന്നുള്ളത് വളരെ അപൂർവമായി തുടങ്ങി രണ്ടു സംഘക്കാർക്കും തങ്ങളിലുള്ള പെരുമാറ്റം ചുരുങ്ങിയപ്പോൾ അവരവരുടെ ഭാഷകൾക്കും ദേശീയ വർദ്ധിച്ചു വന്നു ചിലപ്പതികാരത്തിലും ഉണ്ടായിരുന്ന വ്യത്യസ്ത പ്രയോഗങ്ങളിൽ തുലവും പ്രബലപ്പെട്ട മാറ്റങ്ങൾ മലയാളത്തിലെ കൊടും തമിഴിൽ കടന്നുകൂടി രണ്ട് മറുനാട്ടുകാർക്കില്ലാത്ത പല വിശേഷവിധികളും മലയാളത്തുകാർക്കുണ്ടായിരുന്നതിനാൽ അവർക്ക് ഒരു പ്രത്യേക സംഘമായി തിരിയുന്നതിനുണ്ടായ സൗകര്യം മരുവക്കത്തായം മുൻകുടുമ മുണ്ടൊടുപ്പ് മുതലായതെല്ലാം മലയാളത്തിലെ വിലക്ഷണ വിലക്ഷണാചാരങ്ങളാകുന്നു ഇതൊന്നും ഈ നാട്ടിൽ പുത്തനായിട്ടുണ്ടായതല്ല പതിറ്റിപ്പത്തിൽ പ്രശംസിച്ചിരിക്കുന്ന പ്രഭുക്കന്മാരും രാജാക്കന്മാരും മരുമക്കത്തായം അനുഷ്ഠിച്ചിരുന്നവരാണെന്ന് ആ ഗ്രന്ഥത്തിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്ന കാലത്ത് ഈ വകവൈലക്ഷണങ്ങളൊന്നും ഒരു വിധിയായി പാണ്ഡിക്കാർ ഗണിച്ചിരുന്നില്ല എങ്കിലും ഇതുകളിൽ അവർക്ക് തൃപ്തി പോരായിരുന്നു എന്ന് തെളിയുന്നുണ്ട് മലയാളനാട് വാഴുന്നതിന് രാജാക്കന്മാരില്ലാതെ വന്നിട്ട് നമ്പൂതിരിമാർ അപ്പോഴപ്പോൾ പരദേശത്തു ചെന്ന് പെരുമാക്കന്മാരെ അവരോധിച്ചു എന്ന് കേരളോൽപത്തിക്കാരൻ ഘോഷിക്കുന്ന ഐതിഹ്യത്തിന് നിദാനം ഈ നീരസമായിരിക്കണമെന്ന് ഊഹിപ്പാൻ വഴിയുണ്ട് പരശുരാമനെ പഴി പറഞ്ഞ് നമ്പൂരിമാർ ക്ഷീയ രാജാക്കന്മാരെ സ്വജാതിയിൽ വിവാഹം ചെയ്ത് മക്കത്തായമനുഷ്ഠിപ്പാൻ അനുവദിക്കാതിരുന്നത് തങ്ങളുടെ ശക്തിക്ക് കുറവ് വന്നേക്കുമോ എന്ന് ശങ്കിച്ചിട്ടായിരിക്കാം പാണ്ഡ്യചോള രാജ്യങ്ങൾ കൂടി ജയിച്ച് വേഗവതി അഥവാ വൈകാതീരത്തു വച്ച് രാജ്യാഭിഷേകം ചെയ്ത ദേശിങ്കനാട്ടിലെ രവിവർമ്മ കുലശേഖരൻ ഒരു പാണ്ഡ്യ രാജകുമാരിയെ വിവാഹം ചെയ്തതിനു ശേഷം അവരുടെ സന്താനങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു എന്നറിവാൻ മാർഗം കാണുന്നില്ല ഏതായാലും മരുമക്കത്തായ മുതലായ അനാചാരങ്ങൾ മലയാള രാജ്യത്തെ ഒറ്റതിരിക്കുന്നതിനും അതുവഴിയായി മലയാള ഭാഷയെ തമിഴിൽ നിന്ന് അകറ്റുന്നതിനും സഹായിച്ചു എന്നത് നിശ്ചയമാണ് മൂന്ന് നമ്പൂരിമാരുടെ പ്രാബല്യവും ആര്യദ്രാവിഡ സങ്കരവും ക്രിസ്തുവർഷാരംഭത്തിനു മുൻപ് തന്നെ ബ്രാഹ്മണരും ബൗദ്ധരും ജൈനരുമായ ആര്യന്മാർ തെക്കേ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നാൽ അവർ ഒറ്റയൊറ്റ കുടുംബങ്ങളായിട്ടല്ലാതെ വലിയ സംഘങ്ങളായിട്ട് വന്നിട്ടില്ല ആര്യബ്രാഹ്മണർ ഗ്രാമമടച്ച് കേരളത്തിലേക്ക് കുടിയേറി ആരംഭിച്ചതും ക്രിസ്തുഅബ്ദം ആറാം ശതകം മുതലാണ് അക്കാലത്ത് കദംബ രാജവംശത്തിൻ്റെ പ്രവർത്തകനായ മയൂരവർമ്മ രാജാവ് ഗോകർണത്തു നിന്നും കേരളത്തിലേക്ക് ആര്യ ബ്രാഹ്മണരെ ക്ഷണിച്ചു വരുത്തി കുടിപ്പാർപ്പിച്ചതായിട്ട് ലക്ഷ്യങ്ങളുണ്ട് അതിനുശേഷം പാണ്ഡ്യൻ ചോളൻ മുതലായ മറ്റു രാജാക്കന്മാരും അവരിൽ നിന്നും അധികാരം ലഭിച്ച മറ്റു പെരുമാക്കന്മാരും പല പ്രാവശ്യമായി കേരളത്തിൽ ബ്രാഹ്മണ ചെയ്തിട്ടുണ്ട് അടുത്ത കാലത്ത് ബ്രാഹ്മണരെ ഗ്രാമം കൊടുത്ത് പ്രതിഷ്ഠിച്ച് പുണ്യം സമ്പാദിച്ച കേരള രാജാവ് ചിറയ്ക്കലെ കോലത്തിരിയാണ് അദ്ദേഹം രണ്ടു തവണയായി സാഗരം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് എന്നും സമുദ്രം ഇരുന്നൂറ്റി അമ്പത്തി എന്നും സംഖ്യയുള്ള ബ്രാഹ്മണ ഗൃഹങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് വലിയേ കയറിയ മതാന്തരസ്ഥരായ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും കൂടി പലവിധ പദവികളും അവകാശങ്ങളും അധികാരങ്ങളും കൊടുക്കത്തക്ക ഔദാര്യമുള്ള നാട്ടുകാർ തങ്ങൾ ക്ഷണിച്ചു വരുത്തിയവരും സ്വമതസ്ഥരുമായ നമ്പൂതിരിമാർക്ക് സൽക്കാരപുരസ്സരം സകല അധികാരങ്ങളും ഉദകപൂർവം ദാനം ചെയ്യുവാൻ മടിക്കുമെന്ന് സന്ദേഹിക്കുവാൻ പോലും ഇടയില്ല അതിനാൽ നമ്പൂരിമാർക്ക് സ്വഗ്രാമങ്ങളിൽ സർവ്വവിധ അധികാരങ്ങളും ലഭിച്ചിരിക്കണം ക്രിസ്ത്വബ്ധം അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതിനും അറുനൂറ്റി നാൽപ്പത്തി അഞ്ചിനും മധ്യേ ഇന്ത്യ സന്ദർശിച്ച ഹിയാൻസാങ് എന്ന ചീനദേശീയനായ തീർത്ഥയാത്രക്കാരൻ തെക്കേ ഇന്ത്യയിൽ പറയത്തക്കതായ ആര്യ ജനനിവേശങ്ങൾ കണ്ടതായി എഴുതിയിട്ടില്ല ക്രിസ്തുഅബ്ദം എഴുന്നൂറ്റി എഴുപത്തിനാലിൽ വീരരാഘവ ചക്രവർത്തി കൊടുങ്ങല്ലൂർ വെച്ച് ഇരവിക്കോർത്താൻ എന്ന കച്ചവടക്കാരന് ആധിപത്യം കൊടുത്ത ചെമ്പുപട്ടയത്തിൽ പന്നിയൂർ ചൊവ്വര എന്ന ബ്രാഹ്മണ ഗ്രാമക്കാരെ വേണാടിൻ്റെയും കുട്ടനാടിൻ്റെയും ഉടയവരോടൊപ്പമായ നിലയിൽ സാക്ഷി വെച്ചു കാണുന്നതിനാൽ എഴുന്നൂറ്റി എഴുപത്തി നാലാം ആണ്ടിനിടയ്ക്ക് നമ്പൂതിരിമാർക്ക് കേരളത്തിൽ പറയത്തക്ക ചില അധികാരങ്ങൾ സിദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നും തെളിയുന്നു മയൂരവർമ്മ രാജാവ് ആറാം ശതവർഷ ആരംഭത്തിൽ ബ്രഹ്മപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള സംഗതി മുൻപ് തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ അറുന്നൂറ് മുതൽ എഴുന്നൂറ്റി എഴുപത്തി നാല് വരെയുള്ള ഒന്നേമുക്കാൽ ശതാബ്ദത്തിനകത്തായിരിക്കാം നമ്പൂതിരിമാർ കേരളത്തിൽ പ്രതിഷ്ഠ ഉറപ്പിച്ചത് എന്ന് ഊഹിക്കാവുന്നതാണ് കൊല്ലവർഷ ആരംഭവത്സരമായ എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാം വർഷത്തിനോടടുത്താണ് നാം പ്രസ്താവിക്കുന്ന കാലഘട്ടം ഏകദേശം ഇതിനടുത്താണ് പെരുമാക്കന്മാരുടെ വാഴ്ച അവസാനിച്ചതും ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ അവതരിച്ച് ദിഗ്വിജയം ചെയ്ത് അദ്വൈത ശങ്കരമതം സ്ഥാപിച്ചതും ഈ രണ്ടു സംഗതികളിൽ ഒന്നിൻ്റെ സ്മാരകമായിട്ടാണ് കൊല്ലവർഷം എന്ന രബ്ദം ആരംഭിച്ചത് എന്നുകൂടി പ്രബലമായ അഭിപ്രായമുണ്ട് മൂവർഷരുടെ കുലങ്ങൾ ക്ഷയിച്ച് തെക്കേ ഇന്ത്യയിൽ രാജ്യ അവകാശ വഴക്കുകളും കുഴപ്പങ്ങളും അനാഥാവസ്ഥയും ആരംഭിച്ചത് ഈ ഘട്ടത്തിന് സമീപിച്ചാണ് ഇതൊരു നല്ല തരം എന്ന് കരുതി നമ്പൂതിരിമാർ അവരുടെ അധികാരങ്ങളെ കൈക്കടത്തി പ്രയോഗിച്ചു തുടങ്ങി കാണിച്ച സംഭവങ്ങൾ അവരുടെ ഉയർന്ന തരം ആശകൾക്ക് അനുകൂലിച്ചു പ്രത്യേകിച്ചും മരുമക്കത്തായം മുതലായ കേരളീയ വിലക്ഷണാചാരങ്ങൾ അവരുടെ ആശാസിദ്ധിക്ക് വേണ്ടതിലധികം ഉപകരിച്ചു പണ്ട് ക്ഷത്രീയ രാജാക്കന്മാർ നിർബന്ധമായിട്ട് അനുഷ്ഠിക്കാതിരുന്ന മരുമക്കത്തായം അവരും അനുഷ്ഠിക്കണമെന്ന് വിധിച്ചു നാട്ടിലെ രക്ഷാധികാരികളായ അറുനൂറർ പതിനായിരത്താർ എന്നും മറ്റും പറയുന്ന നായർ യോഗക്കാരാകട്ടെ പ്രസ്തുത സംഗതിയിൽ ഒട്ടും പ്രതിബന്ധം ആചരിച്ചില്ല നാട്ടുമാമൂലുകൾ നാട്ടിൽ കുടിപ്പാർക്കുന്നവർക്കെല്ലാം തന്നെ ആചരിക്കണമെന്നായിരുന്നു അവരുടെ സ്വദേശാഭിമാന ഭ്രമം ഇതിനു പുറമെ അതിജാജ്വല്യമാനം എന്ന് പണ്ടേ തന്നെ കീർത്തി കേട്ടിരിക്കാവുന്ന ആര്യപരിഷ്കാരത്തിൻ്റെ ആചാര്യന്മാരും അനുഷ്ഠാതാക്കളും ഈ നമ്പൂതിരിമാർ ആയിരുന്നല്ലോ ആര്യ ആര്യനാഗരികങ്ങളുടെ നാനാമാർഗങ്ങളെല്ലാം തങ്ങളുടെ കൈവശമായിരുന്നു എന്നത് ഇവർക്കും ഒരു വലിയ മെച്ചമായിരുന്നു ചുരുക്കത്തിൽ നവാഭ്യാഗതന്മാരായ ആര്യന്മാരുടെയും പ്രാചീന നിവാസികളായ ദ്രാവിഡരുടെയും വർഗങ്ങൾക്ക് കൂടിക്കലരുന്നതിന് വേണ്ടിയിരുന്ന ഉപകരണങ്ങളെല്ലാം യോജിച്ചു വന്നു രണ്ടും കൂടി ചേർന്ന് ഒരു കഷായമായി യോഗം നന്നായി ചേർന്നതിനാൽ കഷായത്തിന് വീര്യം സ്വയമേ കൂടുതലായിരുന്നു പോരെങ്കിൽ നസ്രാണി ക്രിസ്ത്യാനികൾ അതിന് ഒരു മേമ്പൊടിയും ചേർത്തു അത് സേവിക്കയാൽ കേരള ലക്ഷ്മിക്ക് ശരീരപുഷ്ടിയും ബുദ്ധിവികാസവും ഓജസ്സും വർദ്ധിക്കുകയും ചെയ്തു പാണ്ഡ്യ ചോള ദേശങ്ങളിലേക്കാൾ കേരളത്തിൽ ആര്യദ്രാവിഡ വ്യതികരത്തിന് യോഗബലം കൂടുതലായിരുന്നു വിവാഹം മൂലമുള്ള ആര്യരക്തസംബന്ധം മറ്റു മറ്റുദേശങ്ങളിൽ ഇത്രത്തോളം ദ്രാവിഡർക്ക് സിദ്ധിക്കുവാൻ സൗകര്യം ലഭിച്ചില്ല അതിനാൽ കേരളീയരുടെ ആര്യപരിഷ്കാരത്തിന് അതനുസരിച്ച് ഒരു മാറ്റു കൂടുമെന്ന് സമ്മതിക്കേണ്ടതുണ്ട് നമ്പൂതിരിമാർ നാട്ടുകാരോട് യോജിപ്പാൻ വേണ്ടി വർണ്ണാശ്രമധർമ്മങ്ങൾക്ക് ലോപം വരുത്തി എന്നൊരപവാദത്തിനും ഇടയാക്കിയില്ല പരമാർത്ഥം നിഷ്പക്ഷപാതമായി ആലോചിക്കുന്നതായാൽ സ്മൃതിയിൽ വികൽപ്പം അനുവദിച്ചിട്ടുള്ളിടത്ത് മറ്റു നാട്ടുകാർ ആദരിക്കാത്ത കോടികളെ ഇവർ സ്വീകരിച്ചു എന്നേ ഉള്ളൂ ജ്യേഷ്ഠ്രാതാവിനു മാത്രം വൈദിക ഗാർഹസ്ഥ്യം ശേഷം പേർക്ക് സ്നാതക വൃത്തിമതിയെന്ന ഒരു സൗകര്യം അവർ നടപ്പാക്കി എങ്കിൽ അതിനു പകരം ബ്രഹ്മചര്യവ്രതത്തിലും ഗൃഹസ്ഥ ആചാരങ്ങളിലും തീവ്ര നിർബന്ധങ്ങളും ചെയ്തു വെച്ചു രജസ്വലാ വിവാഹം നിഷേധിക്കായികയാൽ കന്യകമാർ വയസ്സു ചെന്നിരിക്കാറുണ്ടെങ്കിൽ വിധവകൾക്ക് ശിരോമുണ്ടനാദികൾ വേണ്ടെന്ന് കൽപ്പിച്ചിട്ടുമുണ്ട് ഈ വക ആചാര പരിവർത്തനങ്ങൾ ലഹളയൊന്നും കൂടാതെ രമ്യമായി നടന്നതിൽ ആശ്ചര്യം തോന്നുന്നു ഒഴുകിവരുന്ന നദി കായലിൽ ചെന്നു ചേരും പോലെ വന്നു കയറിയവരായ ആര്യർ ഇരുപ്പുകാരായ ദ്രാവിഡരിൽ ലയിച്ചതേയുള്ളൂ ഭിന്നവർഗ്ഗക്കാരായ ജനങ്ങൾ കൂടിക്കലർന്നതുപോലെ അവരുടെ ഭാഷകളും യഥായോഗ്യം യോജിച്ചു ദ്രാവിഡ ഹിമഗിരിഖിതയായ കൊടും തമിഴ് ഭാഷ ഈ വിധത്തിൽ സംസ്കൃതവാണി കളിന്ത ജാമിളിതയായിട്ട് മലയാളമായി ചമഞ്ഞു കാളിന്ദി സംഗമം ഗംഗയ്ക്ക് പുഷ്ടികരവും മാഹാത്മ്യ ഹേതുകവുമാണെന്ന് വിചാരിക്കുന്ന പക്ഷം മലയാളത്തിന് കൊടും തമിഴായിരുന്ന അവസ്ഥയേക്കാൾ ഉത്കർഷവും കൽപ്പിക്കാവുന്നതാണ് പന്ത്രണ്ട് ഇനി കൊടും തമിഴായിരുന്ന ഭാഷ ഏതുവിധം മലയാളമായി ചമഞ്ഞു എന്നാണ് ആലോചിപ്പാനുള്ളത് ദേശീയഭേദങ്ങളെ കൊണ്ടു മാത്രം ഭാഷാഭേദം കൽപ്പിക്കുന്നതിന് ന്യായമില്ല അത്ര തന്നെയുമല്ല ദേശീയഭേദങ്ങൾ പതിറ്റിപ്പത്ത് മുതലായ കൃതികളിലും ഉണ്ടായിരുന്നു എന്നും എങ്കിലും അതുകൾ ഇന്നും തമിഴ് ഗ്രന്ഥങ്ങളായി തന്നെ ഗണിക്കപ്പെടുന്നു എന്നും നാം കണ്ടുവല്ലോ അതിനാൽ ഇന്ന ഇന്ന ഇനങ്ങളിൽ മലയാളം തമിഴിൽ നിന്ന് വ്യത്യാസപ്പെടുമെന്ന് തരംതിരിക്കത്തക്ക വിധം ചില പൊതു നിയമങ്ങൾ ഉണ്ടെന്ന് കാണിച്ചാൽ മാത്രമേ മലയാളത്തിന് ഒരു സ്വതന്ത്ര ഭാഷയെന്നുള്ള നില സിദ്ധിക്കുകയുള്ളൂ അങ്ങനെ വല്ല എന്ന് പരിശോധിക്കാം താഴെ വിവരിക്കുന്ന നയങ്ങൾ അനുസരിച്ച് മലയാളം തമിഴിൽ നിന്ന് വേർതിരിയുന്നു ഒന്ന് അനുനാസിക അതിപ്രസരം രണ്ട് തവർഗോപമർദ്ദം അല്ലെങ്കിൽ താലവ്യ ആദേശം മൂന്ന് സ്വര സംവരണം നാല് പുരുഷഭേദനിരാസം അഞ്ച് ഖിലോപസംഗ്രഹം ആറ് അംഗഭംഗം ഒന്ന് അനുനാസിക അതിപ്രസരം അനുനാസിക വർണ്ണം തനിക്ക് അടുത്തു പിന്നാലെ വരുന്ന വർണ്ണം ഖരമാണെങ്കിൽ അതിനെ കൂടി കടന്നുകയറി ആക്രമിച്ച് അനുനാസികമാക്കി തീർക്കും അനുനാസികം മുൻപും ഖരം പിൻപുമായി കൂട്ടക്ഷരം വന്നാൽ അനുനാസികം ഇരട്ടിച്ച ഫലം ചെയ്യും ഖരത്തിൻ്റെ ഉച്ചാരണം വേർതിരിച്ചു കേൾക്കാതെയാകും അതിനാൽ ഞ അധികം കാ സമം ഞ സമം ഞ സമം പ സമം മം ന ഉദാഹരണം നിങ്കൾ നിങ്ങൾ നെഞ്ച് നെഞ്ഞ് തിന്താൻ തിന്നാൻ ചിമ്പുക ചിമ്മുക മാങ്കായ് മാങ്ങ പഞ്ചം പഞ്ഞം വന്താൻ വന്നാൻ തിരുമ്പുക തിരുമ്മുക പഞ്ചി പഞ്ഞി ചെറാൻ ചെന്നാൻ ഒൺറു ഒന്ന് കൺറു കന്ന് കരവർണ്ണം ഒരു പ്രത്യേകത്തിൻ്റെ ആദ്യ അക്ഷരമായി വരുന്നിടത്തെല്ലാം ഈ നിയമം സാർവത്രികമായി കാണും അങ്ങനെയുള്ള പ്രത്യയങ്ങൾ രണ്ടെണ്ണം ഉണ്ട് തു എന്ന ഭൂതകാല ചിഹ്നം കൾ എന്ന ബഹുവചനം മറ്റുള്ളിടത്ത് ഈ നിയമം ചിലപ്പോൾ പ്രവർത്തിക്കുമെന്നേ പ്രവർത്തിക്കുമെന്നേയുള്ളൂ അനുനാസികത്തിന് അടുത്തുവരുന്ന കൂടി തന്നിൽ ലയിപ്പിച്ച് സാരൂപ്യം കൊടുക്കത്തക്ക ഒരു പ്രഭാവശക്തി മലയാളത്തിൽ കടന്നുകൂടുകയാൽ അത് മലയാളികളുടെ സംസ്കൃതോച്ചാരണത്തെയും ബാധിക്കാറുണ്ട് സംസ്കൃതത്തിലാകുമ്പോൾ അധികം മൃദുവിനാണ് ഈ മാറ്റം സംഭവിക്കുക മംഗലം മംഗലം മണ്ഡപം മണ്ഡപം അംഭ അമ്മ അഞ്ജനം അഞ്ഞനം ചന്ദനം ചന്ദനം എന്നാൽ തദ്ഭവങ്ങളിലല്ലാതെ തത്സമങ്ങളിൽ അനുനാസികാതിപ്രസരം എഴുതുമ്പോൾ ചെയ്യാറില്ല രണ്ട് തവർഗോപമർദ്ദം അല്ലെങ്കിൽ താലവ്യാദേശം തവർഗം എന്ന് പറഞ്ഞാൽ തമിഴ് അക്ഷരമാല പ്രകാരം ത ന എന്ന രണ്ടു വർണ്ണങ്ങളെ ഉള്ളല്ലോ ഇവയെ യഥായോഗം കൂട്ടിച്ചേർത്താൽ ത ന ധ എന്ന് മൂന്ന് കൂട്ടക്ഷരം കൂടി ഉണ്ടാകും ഇതുകൾക്ക് മുൻവരുന്ന സ്വരം ആ ഇ എ ഐ എന്ന താലവ്യങ്ങളിൽ ഏതെങ്കിലും ആയാൽ അതിൻ്റെ താലവ്യധർമ്മം ഈ ദന്ത്യങ്ങളിൽ കൂടി വ്യാപിച്ച് അതുകളെക്കൂടി താലവ്യങ്ങളാക്കും ദന്ത്യത്തിന് താലവ്യ ആദേശം ചെയ്യുകയാലാണ് ഈ നയത്തിന് താലവ്യ ആദേശം എന്നുകൂടി പേരിട്ടത് ആദേശം ചെയ്യുന്നത് പൊരുത്തം നോക്കി വേണം എങ്ങനെയെന്നാൽ ത ച ന ജ ഈ നയവും പ്രത്യയങ്ങളെ സംബന്ധിച്ചിടത്തോളമേ സാർവത്രികമായി കാണുകയുള്ളൂ അതിനാൽ തുസാനിക്കുന്ന ഭൂതകാല രൂപങ്ങളാണ് ഇവിടെ മുഖ്യ ഉദാഹരണങ്ങൾ ദ എന്നത് എന്നു മാറുമ്പോൾ മുൻചൊന്ന അനുനാസിക അതിപ്രസരം കൂടി വന്ന് അവസാനത്തിൽ ഞ എന്നു കലാശിക്കും എന്നോർക്കുക അല അലൈന്താൻ അലഞ്ചാൻ അലഞ്ഞാൻ അറി അറിന്താൻ അറിഞ്ചാൻ അറിഞ്ഞാൻ പിടി പിടിത്താൻ പിടിച്ചാൻ വൈ വൈത്താൻ വൈച്ചാൻ അഥവാ വെച്ചാൻ വച്ചാൻ വ വായിത്തു വായിച്ചു ചീ ചീന്തു ചീഞ്ചു ചീഞ്ഞു തേ തേന്തു തേഞ്ചു തേഞ്ഞു ഐത് അഞ്ച് നെരുക്കം ഞെരുക്കം നാൻ ഞാൻ നണ്ടു ഞണ്ട് നരമ്പു ഞരമ്പ് മൂന്ന് സ്വര സംവരണം സ്വരങ്ങളെ വേണ്ടിടത്തോളം വിട്ട് തുറന്ന് വെളിവായിട്ട് ഉച്ചരിക്കാതെ അടച്ചൊതുക്കിപ്പിടിച്ച് ഉച്ചരിക്കുകയാകുന്നു ഇതിൻ്റെ സ്വഭാവം എ ഉഗാര ഉച്ചാരണത്തിലാണ് ഇത് പ്രധാനമായി കാണുന്നത് സംവരണം ചെയ്ത് അല്ലെങ്കിൽ മൂടി പിടിച്ച് ഉച്ചരിക്കുന്നത് കൊണ്ട് അതിന് സമ്പ്രദോകാരം എന്ന പേർ കൊടുത്തിരിക്കുന്നു ഇത് തമിഴിലും ഇല്ലാത്തതല്ല എന്നാൽ തമിഴിൽ ഇത് ഒരു ഉച്ചാരണ വൈലക്ഷണം എന്ന് മാത്രമല്ലാതെ വ്യാകരണ പ്രക്രിയയെയോ അർത്ഥത്തെയോ സ്പർശിക്കുന്നില്ല മലയാളത്തിലാകട്ടെ മുൻവിനയച്ചത്തിനും മുറ്റുവിനയ്ക്കുമുള്ള ഭേദം കുറിക്കുന്നിടത്ത് പലയിടത്തും ഉഗാരത്തിൻ്റെ ധ്വനിഭേദം കൊണ്ടാണ് ശരിയായ വിവൃതോകാരമായാൽ മുറ്റുവിന എന്ന് പറയുന്ന ആഖ്യാതരൂപം സംവൃതോഗാരമായാൽ മുൻവിനയച്ചം എന്ന് പറയുന്ന പൂർവകാല ക്രിയാങ്കം എന്നാകുന്നു നിയമം മുറ്റുവിന കണ്ടു മുൻവിനയച്ചം കണ്ട് മുറ്റുവിന കേട്ടു മുൻവിനയച്ചം കേട്ട് സജ്ഞാപദം വേലു ആയുധം വേല് സജ്ഞാപദം ചങ്കു ഹൃദയം ചങ്ക് സംവൃതത്തെ ഒരു സ്വരമായി ഗണിക്കാറില്ല കേവലമായ വ്യഞ്ജനത്തെ ഉച്ചരിച്ചു നിർത്തുന്നതിനുള്ള അസൗകര്യം പരിഹരിപ്പാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സ്വര ലാഞ്ചനയെന്നേ വ്യാകരണത്തിൽ അതിനെ കൽപ്പിച്ചിട്ടുള്ളൂ അതിനാൽ മറ്റൊരു സ്വരം അടുത്തു വന്നാൽ ഇത് സർവത്ര ലോഭിക്കും ദിത്വത്തിനും മറ്റും ഇത് നിമിത്തമാകുകയില്ല തമിഴ് വ്യാകരണത്തിലാകട്ടെ മറ്റു സ്വരങ്ങൾക്കൊപ്പം സമൃദ്ധത്തിനും വിലയുണ്ട് തമിഴ് വട്ടനുസരിച്ച് മുത്തുക്കുട മാട്ടുപൊങ്കൽ ഇത്യാദി ചില ദുത്വം വരുത്തിയിട്ടുള്ള പ്രയോഗങ്ങൾ ഇന്നും മലയാളത്തിൽ അവശേഷിച്ചു കിടക്കുന്നുണ്ട് ബി പ്രകൃതികളുടെയും പ്രത്യയങ്ങളുടെയും ഒടുവിൽ വരുന്ന ഐകാരം ചുരുങ്ങി അകാരമാകും ഉദാഹരണം തമിഴ് മഴ മലയാളം മഴ തമിഴ് ഇലൈ മലയാളം ഇല തമിഴ് മലയാളം ഉടയ തമിഴ് അടൈന്താൻ മലയാളം അടഞ്ഞാൻ തമിഴ് ഐന്ത് മലയാളം അഞ്ച് ഒടുവിലത്തെ ഉദാഹരണം പോലെ അപൂർവമായി അന്ത്യമല്ലാത്ത ഐകാരവും അകാരമായി തീരാറുണ്ട് ആ അധികം ആ അധികം ഈ എന്ന് മൂന്ന് സ്വരം ചേർന്നുണ്ടായ സന്ധ്യ അക്ഷരമാകുന്നു ഐകാരം എന്നാണ് സംസ്കൃതത്തിൽ ഗണിക്കപ്പെടുന്നത് എന്നാൽ മലയാളത്തിന് തമിഴിലെ ഉച്ചാരണമാണ് ആവശ്യം അമ്മു നിഗരം യഗരമെൻറിവൈ എയ്തി നയ്യൊത്തി ചൈക്കുംവ്വോടുവും വവ്വു മവ്വോരന്ന എന്ന നന്നുൽസൂത്രത്തിന്റെ സ്വാരസ്യം നോക്കുമ്പോൾ ഐ ഔ എന്ന സ്വരങ്ങളുടെ ഘടന ഇന്നവിധമെന്ന് തെളിയുന്നു ഐ ആ അധികം ഇ അല്ലെങ്കിൽ ആ അധികം യ ഔ ആ അധികം ഉ അല്ലെങ്കിൽ ആ അധികം വ ഐകാരം അധികാരം വിധമായി പിരിക്കാവുന്നതിൽ ആദ്യത്തേത് കർണാടകവും രണ്ടാമത്തേത് മലയാളവും സ്വീകരിച്ചു തമിഴ് മഴ മലയാളം മഴയെ കർണാടകം മടയി മഡേ മഴയേ എന്ന യകാരം തെളിഞ്ഞു തെളിഞ്ഞുകാണുകയുള്ളൂ ഈ സ്വഭാവവിശേഷം കൊണ്ട് ഇങ്ങനെയുണ്ടാകുന്ന അകാരത്തെ ശരിയായ അകാരത്തിൽ നിന്നും വേർതിരിച്ചറിയുവാൻ മാർഗമുണ്ട് തടൈ തട തടയുന്നു തട തടവുന്നു എന്ന മാതിരിയിൽ ഐകാരത്തിൻ്റെ സ്ഥാനത്തു വന്ന അകാരത്തിന് സന്ധിയിൽ യകാരവും ശുദ്ധമായതിന് വകാരവും തുണയായി വരും ഈ ഭേദം പ്രമാണിച്ച് മലയാളത്തിലെ അകാരത്തെ താലവ്യം എന്നും ശുദ്ധമെന്നും വ്യാകരണത്തിൽ വേർതിരിക്കേണ്ടി വന്നിട്ടുണ്ട് തമിഴിലെ ഐകാരത്തെ കർണാടകക്കാർ എകാരമായിട്ടാണ് മാറ്റുന്നത് അതിനാൽ കർണാടക സ്പർശമുള്ള മലയാള ദേശങ്ങളിൽ അടുത്ത കാലം വരെ ചില രൂപങ്ങളിൽ വിശേഷിച്ചും കാ കൊണ്ടാരംഭിക്കുന്ന പ്രത്യയം പരമാകുമ്പോൾ അകാരത്തിനു പകരം എകാരം എഴുതിക്കൊണ്ടിരുന്നു മഴയ്ക്കു മറയ്ക്കുന്നു ഇത്യാദി ഗുണ്ടട്ടിന്റെ നിഗണ്ടുവിൽ പലയിടത്തും ഈ വിധം അച്ചടിച്ചു കാണും സി പൊതു നിയമം ചെയ്യത്തക്ക വിധത്തിലല്ലെങ്കിലും അകാര ഏകാരങ്ങളും ഉകാരങ്ങളും ചിലയിടത്ത് മാറ്റിമറിച്ചു കാണും തമിഴ് ചൊല്ലണം മലയാളം ചൊല്ലണം തമിഴ് പരുമാറ്റം മലയാളം പെരുമാറ്റം തമിഴ് പടുക മലയാളം പെടുക തമിഴ് പുറാവു മലയാളം പിറാവ് പ്രാവ് തമിഴ് പിരാൻ മലയാളം പുരാൻ തമിഴ് ചൊല്ലിൻട്രാൻ മലയാളം ചൊല്ലുന്നു തമിഴ് നാട്ടിൻപുറം മലയാളം നാട്ടുംപുറം തമിഴ് സമയത്തിങ്കൽ മലയാളം സമയത്തുങ്കൽ ഇതിൽ എണം എന്നത് അണം എന്നായതും ഇൻട്ര എന്നത് ഉന്നു എന്നായതും സാർവത്രികമാകുന്നു നാല് പുരുഷഭേദനിരാസം തമിഴിലെ കാലവാചകങ്ങളായ ആഖ്യാതങ്ങൾക്ക് കർത്താവിനോടുള്ള വേണ്ടി ലിംഗം പുരുഷൻ വചനം ഇതുകളെ കുറിക്കുന്ന പ്രത്യേകങ്ങളെ ചേർത്ത് രൂപഭേദം വരുത്താറുണ്ട് മലയാള ഭാഷ ഇതെല്ലാം ഒന്നോടെ ഉപേക്ഷിച്ചു തമിഴ് അവൻ വന്താൻ മലയാളം അവൻ വന്നു തമിഴ് അവൾ വന്താൾ മലയാളം അവൾ വന്നു തമിഴ് അവർ വന്താർ മലയാളം അവർ വന്നു തമിഴ് നീ വന്തായ് മലയാളം നീ വന്നു തമിഴ് നീങ്ങൾ വന്ദീർഗൾ മലയാളം നിങ്ങൾ വന്നു തമിഴ് നീർവന്ദീർ മലയാളം നിങ്ങൾ വന്നു തമിഴ് നാൻ വന്ദേൻ മലയാളം ഞാൻ വന്നു തമിഴ് നാങ്കൾ വന്തോം മലയാളം ഞങ്ങൾ വന്നു നമ്പൂതിരി ബ്രാഹ്മണർ ഇതിൽ സഹായിച്ചിരിക്കണം സംസ്കൃതമോ അതിൻ്റെ വല്ല പ്രാകൃതമോ സംസാരിച്ചു കൊണ്ടിരുന്നിരിക്കേണ്ടവരായ നമ്പൂതിരിമാർക്ക് ആഖ്യാതത്തിന് കർത്താവിനോട് പൊരുത്തം വേണമെന്നുള്ളത് ഒരു അപൂർവ സംഗതിയായി തോന്നിയിരിക്കുവാൻ ഇടയില്ല എന്നാൽ ഈ വിഷയത്തിൽ സംസ്കൃതത്തിനും തമിഴിനും വലിയ അന്തരമുണ്ട് സംസ്കൃതത്തിൽ ലിംഗപൊരുത്തം വേണ്ട തമിഴിൽ അതും കൂടി വേണം മലയാളം ഒന്നുമേ വേണ്ടെന്നു വെച്ചു പുരുഷഭേദവചനം തന്നെ ശരിയായി നോക്കി പ്രയോഗിക്കുന്നത് ശ്രമം എന്ന് വിചാരിച്ചിരുന്നവർ ലിംഗഭേദം എന്ന് മൂന്നാമതൊന്നുകൂടി ചേർക്കണമെന്നു വന്നപ്പോൾ എന്നാൽ എല്ലാം ഒന്നോടെ പോകട്ടെ എന്ന് തള്ളിക്കളഞ്ഞിരിപ്പാൻ നല്ല ന്യായമുണ്ട് വിശേഷിച്ചും ആഖ്യാതത്തിൽ പുരുഷാതിഭേദം കുറിക്കുന്നതിന് തമിഴിലുള്ള ഏർപ്പാട് പിഷ്ടപേഷം പോലെ കുറെ അനാവശ്യകമെന്ന് തോന്നിപ്പോകാവുന്നതാണ് ഞാൻ നീ മറ്റുള്ളവർ എന്നാണല്ലോ പുരുഷഭേദം ഈ ഭേദം ക്രിയാരൂപത്തിൽ കാണിക്കുന്നതിന് അതാതു സർവനാമങ്ങളുടെ അംശങ്ങൾ തന്നെ എടുത്ത് തേച്ചുരച്ച് പ്രത്യയം എന്ന് പറഞ്ഞു ചേർക്കുകയാണ് എല്ലാ ഭാഷകളും ചെയ്യുന്നത് എന്നാൽ വൈകൃത കക്ഷിയിലിരിക്കുന്ന സംസ്കൃതം മുതലായ ഭാഷകളിൽ പ്രത്യയസ്ഥാനം വഹിക്കുന്നത് സർവ്വനാമങ്ങളുടെ തേഞ്ഞുമാഞ്ഞ കഷ്ണങ്ങളാണെന്നുള്ളത് ശബ്ദശാസ്ത്രകാരന്മാർക്ക് ഊഹിക്കാവുന്നതല്ലാതെ സാധാരണക്കാർക്ക് സ്പഷ്ടമായി കാണാവുന്നതല്ല സംശ്ലിഷ്ട കക്ഷിയിൽ കിടക്കുന്ന തമിഴിലാകട്ടെ സർവനാമങ്ങളുടെയും പുരുഷ പ്രത്യയങ്ങളുടെയും അഭേദം പച്ചയായിട്ട് തെളിഞ്ഞുപോയി സംസ്കൃതത്തിൽ ഏകവചനം സ കരോതി ബഹുവചനം തേ കുർവന്തി ഏകവചനം ത്വം കരോഷി ബഹുവചനം ഇത്യാദി സർവനാമ രൂപങ്ങൾക്കും മീ ഇത്യാദി പ്രത്യയങ്ങൾക്കും തമ്മിൽ ഒരടുപ്പവും സ്ഥൂല ദൃഷ്ടിയിൽ കാണുന്നില്ല ഇനി തമിഴിലെ സ്ഥിതി നോക്കുക അന്തൊത്തയൻ ഉളറിനാൻ മാമനാർ ചൊന്നാർ നീർ ചൊന്നീർ നിങ്ങൾ ചൊന്നീർക്കൾ നാൻ അല്ലെങ്കിൽ ഏൻ ചൊന്നേൻ നാങ്കൾ അല്ലെങ്കിൽ നോം ചൊന്നോം അതു അപ്പടി വന്ദതു ഈ ഉദാഹരണങ്ങളിൽ കർത്തൃസ്ഥാനത്ത് നിൽക്കുന്ന സർവനാമങ്ങളും അതുകളിൽ കാണുന്ന ലിംഗവചന പ്രത്യയങ്ങളും തന്നെയാണ് ആഖ്യാത രൂപങ്ങളിലും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നതെന്ന് സ്പഷ്ടമായി തെളിയുന്നു സംഖ്യാവിശേഷണം ചേർക്കുന്ന പക്ഷം നപുംസക നാമങ്ങൾക്ക് ബഹുവചനം വേണ്ട എന്ന് തീർച്ചപ്പെടുത്തിയിട്ടുള്ള ദ്രാവിഡ ഭാഷയ്ക്ക് ഈ ആവൃത്തി ഒട്ടും യോജിക്കുന്നതല്ലെന്ന യുക്തി കരുതി മലയാളികൾ പുരുഷാധിഭേദത്തെ നിശ്ശേഷം ഉപേക്ഷിച്ചു വാസ്തവത്തിൽ കാൽഡൽ സായ്പ പോലെ തമിഴിൽ ശരിയായ ഒരാഖ്യാത രൂപമേ ഇല്ല പാർത്തു എന്നത് പാർ എന്ന പ്രകൃതിയുടെ ഭൂതകാല രൂപമാണ് അതിൽ ആൻ ആൾ എന്ന ലിംഗപ്രത്യയങ്ങൾ ഒന്നു ചേർത്താൽ അത് കർത്താവിനോടുള്ള പൊരുത്തം കൊണ്ട് മുറ്റുവിന എന്ന് പറയുന്ന പ്രധാന ക്രിയാപദമായി തീരും ആ എന്ന ചുട്ടെഴുത്ത് അഥവാ പ്രഥമ പുരുഷ സർവനാമം ആണ് ചേർക്കുന്നതെങ്കിൽ പറ്റുവിനയിൽ അഥവാ അപ്രധാന ക്രിയാപദങ്ങളിൽ അല്ലെങ്കിൽ അങ്കക്രിയകളിൽ ഉൾപ്പെട്ട പേരച്ചമായി ചമയും നാൻ പാർത്ത അഥവാ പാർത്തു അധികം ആ പുസ്തകമാനതു ഇത്യാദി ഉദാഹരണം പാർത്ത എന്ന പേരച്ചത്തിൽ പിന്നീട് അൻ അൾ അർ തു എന്ന ലിംഗപ്രത്യയങ്ങൾ ചേർത്താൽ പാർത്തവൻ പാർത്തവൾ പാർത്തവർ പാർത്തത് എന്ന കാരകകൃത്തുക്കൾ ഉണ്ടാകും പാർത്തു എന്ന ഭൂതകാല രൂപം ഒരു ഭേദഗതിയും ചെയ്യാതെ തനിയെ നിന്നാൽ വിനയച്ച രൂപമാണ് ഉദാഹരണം പുസ്തകം പാർത്തു ചൊല്ലറേൻ അല്ലെങ്കിൽ പുസ്തകം പാർത്തു ചൊൽകി ഇങ്ങനെയാണ് തമിഴ് വ്യാകരണത്തിൻ്റെ ഗതി ഇതിൽ പാർത്തു എന്ന രൂപം തനിയെ നിന്നാൽ വിനയച്ചവും ആൻ ആൾ ഇത്യാദി ലിംഗങ്ങളുടെ കുറികൾ ചേർത്താൽ മുറ്റുവിനയുമാകുമല്ലോ ഇവിടെ മലയാളി ചെയ്ത ഭേദഗതി ഇത്രയേ ഉള്ളൂ ഭേദങ്ങൾ ആവശ്യമില്ല അതിനു പകരം തമിഴിൽ കുറ്റിയിൽ ഉഗരം അഥവാ സമൃതം ആയി കൽപ്പിച്ചിരിക്കുന്ന തു എന്ന പ്രത്യയത്തിലെ ഉഗാരത്തെ ഫലം കൊടുത്തുറപ്പിച്ചാൽ മുറ്റുവിന ആയി ഉഗാരത്തെ ദുർബലമായി തന്നെ വെച്ചേച്ചാൽ വിനയച്ചം എന്നത് തമിഴ് മുറ തന്നെ ആഖ്യാതങ്ങളുടെ ഒടുവിലത്തെ ഉഗാരത്തിന് ബലം കൊടുത്തിട്ടുണ്ടെന്നുള്ളത് വന്നു വന്നൂ ശരൽസമയം അമ്പുതമൊന്നകന്നു ഇത്യാദി പ്രയോഗങ്ങൾ കൊണ്ട് സ്പഷ്ടമാകും പാർത്തല്ല പാർത്തിരിക്കുന്ന ഇത്യാദി വിനയച്ച രൂപങ്ങളിലാകട്ടെ ഉകാരം ലോപിക്കുന്നതിനാൽ അവിടെ അതിനെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു എന്നും തെളിയുന്നു ഈ വിധം മലയാളത്തിൽ ലിംഗപുരുഷ വചനങ്ങളെ ഉപേക്ഷിക്കുക എന്നത് വളരെ ലഘുവായി സാധിച്ചു അഞ്ച് ഖിലോപസംഗ്രഹം ഖിലം എന്നാൽ അപ്രയുക്തം ഒരു കാലത്ത് നടപ്പുണ്ടായിരുന്നിട്ട് കാലക്രമത്തിൽ പ്രയോഗമില്ലാതെ വന്നത് അങ്ങനെയുള്ള പ്രകൃതികളെയും പ്രത്യയങ്ങളെയും ഉപേക്ഷിക്കാതെ ഉപയോഗിക്കുകയാണ് അതുകളുടെ ഉപസംഗ്രഹം തമിഴിൽ ഒരേ വ്യാകരണ സംബന്ധം കുറിക്കുന്നതിന് നന്നൂലിൽ പരിഗണനം ചെയ്തിട്ടുള്ള പ്രകാരം വൈകൽപ്പികങ്ങളായി പല പ്രത്യയങ്ങൾ ഉണ്ടായിരുന്നു അവയിൽ മിക്കതും നാട്ടുഭാഷയിൽ നടപ്പില്ലാതായി കവിതയിൽ തന്നെയും എല്ലാം പ്രയോഗിച്ചു കാണുന്നില്ല അങ്ങനെയുള്ള കില രൂപങ്ങളിൽ ചിലതിന് മലയാളത്തിൽ നടപ്പുവന്നിട്ടുണ്ട് ഒന്ന് രണ്ട് ഉദാഹരിക്കാം എ പിൻവിനയച്ചം സംസ്കൃതത്തിലെ തും അഥവാ തുമുൻ എന്ന പ്രത്യയത്തിൻ്റെ സ്ഥാനത്തിൽ ഭാവിയായ അംഗക്രിയയെക്കുറിക്കുന്ന ആൻ എന്ന പ്രത്യയം തമിഴിൽ ഇപ്പോൾ ലുപ്തപ്രചാരമായി പോയി വർത്തമാനക്രിയയെക്കുറിക്കുന്ന നടുവിനേച്ചം തന്നെയാണ് ഭാവ്യ അർത്ഥത്തിലുമുപയോഗിക്കുന്നത് ഉദാഹരണം തമിഴ് കുളിക്ക വന്തേൻ മലയാളം കുളിക്കാൻ വന്നു തമിഴ് വാചിക്ക പോകിറേൻ മലയാളം വായിക്കാൻ പോകുന്നു തമിഴ് ഇരിക്ക ചൊന്നാർ മലയാളം ഇരിക്കാൻ ചെന്നാർ അഥവാ ഇരിക്കാൻ പറഞ്ഞു തമിഴിൽ നടുവിനേച്ചം ഉപയോഗിക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ ചിലയിടത്ത് മലയാളം മുൻവിനയച്ചമാക്കിയിട്ടുണ്ട് തമിഴ് ചൊല്ലത്തുടങ്ങിനാൻ മലയാളം ചൊല്ലിത്തുടങ്ങി തമിഴ് ചൊല്ലക്കൂടാതു മലയാളം ചൊല്ലിക്കൂടാ ആകെക്കൂടെ മലയാളത്തിൽ ശരിയായ നടുവിനേയച്ചത്തിന്റെ ഉപയോഗം വളരെ ചുരുങ്ങിപ്പോയി ചൊല്ലപ്പെടും എന്ന കർമ്മണി പ്രയോഗം ചൊല്ലവേണം വേണ്ട ഇത്യാദി വിധായക പ്രകാരങ്ങൾ ചൊല്ലാം എന്ന അനുജ്ഞായക പ്രകാരം ഇത്രയും ദിക്കിലെ ഇപ്പോൾ നടുവിനേയച്ചം ഉപയോഗിക്കാറുള്ളൂ വിനയച്ച പ്രകരണം നോക്കുക ഇൽ എന്ന സംഭാവക വിനയച്ചത്തിൻ്റെ പ്രയോഗത്തിലും ഭേദഗതികൾ വന്നിട്ടുണ്ട് പ്രത്യയങ്ങളെ നേരെ നടുവിനയച്ചത്തിൽ ചേർക്കുക എന്ന സമ്പ്രദായം അപൂർവമായി അതിനു പകരം എൻ എന്ന നിരൂപക കൃതിയുടെ പാക്ഷിക വിനയച്ചത്തെ ഒരു ഘടക നിപാതമായിട്ട് ഉപയോഗിക്കുകയാണ് അധികം നടപ്പ് പോകിൽ എന്നതിനു പകരം പോകുന്നെങ്കിൽ പോയെങ്കിൽ പോകുമെങ്കിൽ എന്ന് പ്രയോഗിച്ചു വരുന്നു പഴയ രൂപം കാലാംശത്തെ കുറിക്കുന്നില്ല പുതിയ രൂപങ്ങളിൽ കാലഭേദം കൂടി സ്പഷ്ടമാകുന്നുണ്ട് തമിഴിനുണ്ടായിരുന്ന ധോരണിയും ആഡംബരവും കളഞ്ഞ് വിനയച്ചങ്ങളുടെ വിനിയോഗത്തെ മലയാളം ആവശ്യകതയും ഉപയോഗവും നോക്കി ഒന്ന് പരിഷ്കരിച്ചിട്ടുണ്ട് ബി നിയോജക മധ്യമ ബഹുവചനം മലയാളം മുറ്റുവിനകൾക്ക് പുരുഷഭേദം വേണ്ടെന്ന് ഉപേക്ഷിച്ചു എന്നാൽ അതിനുള്ള കാരണം പുരുഷ സ്ഥാനം വഹിക്കുന്നത് സർവനാമ രൂപങ്ങൾ തന്നെയാകുകയാൽ കർത്താവിലും ക്രിയാപഥത്തിലും അതുകളുടെ ആവൃത്തി സ്പഷഷ്ടമായി കാണുന്നതിലുണ്ടാകുന്ന അസ്വാരസ്യം മാത്രമാകുന്നു ആവൃത്തി തോന്നാത്തിടത്ത് പുരുഷഭേദം കൂടി കുറിക്കുക മലയാളത്തിന് ഇഷ്ടം തന്നെയാണ് അതിനാൽ നിയോജക പ്രകാരത്തിൻ്റെ മധ്യമ പുരുഷനിൽ മാത്രം മലയാളവും പുരുഷഭേദം സ്വീകരിച്ചിട്ടുണ്ട് കേവല ധാതുവിലോ ഉം എന്ന ഭാവികാലം ചേർത്ത രൂപത്തിലോ ഇൻ എന്ന പ്രത്യയം ചേർത്താൽ മധ്യമ ബഹുവചനം ഉണ്ടാകും ഉദാഹരണം ധാതു വര് കേവലം വരിൻ ഭാവികാല രൂപത്തിൽ നിന്ന് വരുവിൻ തമിഴ് വാരും ധാതു കേൾ കേവലം കേൻ കേൾക്കിൻ ഭാവികാല രൂപത്തിൽ നിന്ന് കേൾക്കുവിൻ തമിഴ് കേളും ധാതു കാൺ കേവലം കാണി കാൺമിൻ ഭാവികാല രൂപത്തിൽ നിന്ന് കാണുവിൻ തമിഴ് കാൺമിൻ കാണും കാൺമിനീർ ധാതു ചെയ് കേവലം ചെയ്യിൻ ചെയ്വിൻ ഭാവികാല രൂപത്തിൽ നിന്ന് चेय चेय आन, एन 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 ും തമിഴിൽ ഇൻ എന്ന പ്രത്യയം അപൂർവമായിട്ട് കവിതകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഉം എന്ന പ്രത്യയമാണ് സാധാരണ ഉപയോഗിച്ച് കാണുന്നത് അതിലും ഇൻ എന്ന പ്രത്യയ സ്വരൂപം വേർതിരിച്ച് നന്നൂൽ സൂത്രത്തിൽ എടുത്തു കാണിച്ചിട്ടില്ല ശേഷമുള്ളതിന്റെ കൂട്ടത്തിൽ മിൻ എന്ന ഒരു രൂപം മാത്രമേ കൊടുത്തിട്ടുള്ളൂ സന്ധികാര്യങ്ങൾ കൊണ്ട് ഇൻ പ്രത്യയം ആദ്യാഗമങ്ങൾ ചേർന്ന് വിൻ കിൻ പിൻ മിൻ എന്നെല്ലാം ആകൃതിയിൽ വരാം ഇതുപോലെ തന്നെ നന്നൂരിൽ പിൻവിനയിച്ച പ്രത്യയമായ ആൻ എന്നതിനെയും പൊതുവായി നിർദ്ദേശിക്കാതെ വാൻ പാൻ എന്ന ഏതാനും രൂപങ്ങളെ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിൽ നിന്നും ഇൻ എന്ന മധ്യമ ബഹുവചന പ്രത്യയവും ആൻ എന്ന പിൻവിനയിച്ച പ്രത്യയവും നന്നൂൽക്കാരനായ ഭവനന്തിയുടെ കാലത്തു തന്നെ അപ്രയുക്തങ്ങളുടെ കൂട്ടത്തിലായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തെളിയുന്നു അതിനാൽ തമിഴിൽ വ്യാകരണം സ്ഥിരപ്പെടും മുൻപ് തന്നെ മലയാളം അതിൽ നിന്നും ഭിന്നിച്ച് പല വഴിയിലും സ്വാതന്ത്ര്യം കാണിക്കുവാൻ ആരംഭിച്ചിരുന്നു എന്ന് ഊഹിക്കാം ഈവക തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഡോക്ടർ കാൽഡ്വൽ തമിഴു ഭാഷ സ്വരൂപപ്പെടും മുൻപ് തന്നെ മലയാളം അതിൽ നിന്നും വേർതിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നത് മലയാളം തമിഴിൽ നിന്നും ദുഷിച്ച ഒരു പ്രാകൃതമേ ആകുകയുള്ളൂ എന്ന് തമിഴർ അപവദിക്കുന്നതാകട്ടെ അവരുടെ സ്വഭാഷാഭിമാന വിജൃംഭിതം എന്നേ ഗണിക്കുവാനുള്ളൂ മധ്യമ ബഹുവചന രൂപങ്ങൾ ഉദാഹരിച്ചതിൽ ഭാവികാല രൂപവും തമിഴിൽ അർത്ഥത്തിൽ പ്രയോഗിക്കാറുള്ളതായി കാണിച്ചുവല്ലോ ഈ നടപ്പ് മലയാളത്തിലും ഉണ്ട് ഭാവി രൂപം രണ്ടുള്ളതിൽ തമിഴർ എടുത്ത രൂപം അല്ല മലയാളികൾ എടുത്തത് എന്നു മാത്രം ഭേദം തമിഴിൽ ഉം എന്ന ഭാവിക്കും മലയാളത്തിൽ ഉ എന്ന ഭാവിക്കുമാണ് നിയോഗാർത്ഥത്തിൽ പ്രയോഗം ഉദാഹരണം തമിഴ് നീർ ഇംഗ വാരും ഇരു മലയാളം താൻ ഇവിടെ വരൂ ഇരിക്കൂ ആറ് അംഗഭംഗം ചില പഴയ ദ്രാവിഡ പ്രകൃതികളെയും പ്രത്യയങ്ങളെയും മലയാള ഭാഷ സൗകര്യത്തിനു വേണ്ടി അക്ഷരലോഭം ചെയ്ത് ചുരുക്കിയിട്ടുണ്ട് രൂപങ്ങൾ വാലും തലയും മുറിക്കുമ്പോഴുണ്ടാകാവുന്ന വൈരൂപ്യം കൊണ്ട് കണ്ടാലറിയാത്ത വിധം മാറിപ്പോയിരിക്കുന്നു ഇവയിൽ ചിലതിൻ്റെ ആഗമത്തെപ്പറ്റി വയ്യാകരണന്മാർക്ക് തന്നെ തർക്കം തീർന്നിട്ടില്ല ഏതാനും ഉദാഹരണങ്ങൾ എ കു എന്ന ഉദ്ദേശിക അഥവാ ചതുർത്ഥി വിഭക്തിയുടെയും ഉടയ എന്ന സാമ്പന്തിക അഥവാ വിഭക്തിയുടെയും ചിഹ്നങ്ങൾ ഇതുകളെ ചിലയിടത്ത് ചില നിയമങ്ങൾ അനുസരിച്ച് ഉ എന്നും ഉ ടെ എന്നും അക്ഷരലോപം ചെയ്ത് ചുരുക്കിയിട്ടുണ്ട് ഉദാഹരണം അവൻ അവന് അവന് അവനുടെ അവൻ്റെ അവൻ്റെ അവൾ അവൾക്ക് അവളുടെ നാമപ്രകൃതി സ്വയം തന്നെയോ ഇൻ എന്ന ഇടനില ചേർത്തോ ഇൻ എന്ന അവസാനിക്കുന്നിടത്തു മാത്രമേ ഉ എന്നോ ആകാമെന്നും ടെ എന്നും ഉള്ള അതിസങ്കോചിതങ്ങളായ രൂപങ്ങൾ വരികയുള്ളൂ എന്നുമാണ് നിയമം അതിന്നു മരത്തിന്നു ഇത്യാദി രൂപങ്ങളിൽ ഇൻ എന്നത് ഇടനിലയാണെന്ന് ഗ്രഹിക്കാതെ മലയാളത്തിൽ ഇന്നു അഥവാ ഈ അധികം അധികം ഉ എന്ന വിശേഷാൽ ഒരു ചതുർത്ഥി പ്രത്യയമുണ്ടെന്നും ആ പ്രത്യയം തനതു ഇത്യാദി സംബന്ധിതങ്ങളിൽ കാണുന്നതും സംസ്കൃതത്തിലെ തസ്യേതം എന്ന വിഗ്രഹവാചകത്തിൻ്റെ സ്ഥാനം വഹിക്കുന്നതുമായ അതു എന്നതിൽ നിന്നും ഉദ്ഭവിച്ചതാണെന്നും ഡോക്ടർ ഗുണ്ടട്ട് അഭിപ്രായപ്പെടുന്നു ടെ എന്നതിൻ്റെ ഉദ്ഭവവും അതു എന്നതിൽ നിന്നു തന്നെയെന്നാണ് സായ്പ്പിൻ്റെ പക്ഷം എന്ന് തോന്നുന്നു വേറെ ഒരു സായിപ്പ് ഡോക്ടർ സ്റ്റീവൻസൺ ടെ എന്നതിനെ കർണാടകത്തിലെ റേ എന്ന സംബന്ധിക പ്രത്യയത്തോട് യോജിപ്പിക്കുന്നു ഡോക്ടർ കാൽഡ്വൽ ആകട്ടെ ആദ്യം പറഞ്ഞ രണ്ടു സായ്പന്മാരെയും ഖണ്ഡിക്കുന്നു എങ്കിലും അവൻ അധികം ടെ അവൻ എന്നതിലെ ടെ നിസ്സന്ദേഹമായിട്ട് ഐ ഡൗട്ട് നോട്ട് ഹീ സെയ്സ് അതു എന്നതിൻ്റെ ദുഷിച്ച രൂപം തന്നെ എന്ന് ശബ്ദം ചെയ്യുന്നു ഈ പക്ഷത്തിൽ അവൻറ്റേതു എന്നുള്ള പ്രയോഗത്തിൽ അവൻ അധികം അതു അവൻ്റെ അവൻ്റെ അധികം അതു അവൻറ്റേതു അതു എന്നതിന് ആവൃത്തി വരുന്നല്ലോ എന്ന് സ്വയമേ ആക്ഷേപിച്ചും കൊണ്ട് ഈ മാതിരി ആവൃത്തി മറ്റു ഭാഷകളിലും കാണാറുണ്ടെന്ന് സമാധാനപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ പ്രകൃത വിഷയത്തിൽ ഡോക്ടർമാർ മൂന്നു പേർക്കും മൂന്ന് വിധമാണ് അഭിപ്രായം ഗുണ്ടട്ടിനെ തെറ്റിച്ചത് നിശ്ചയമായിട്ട് നിഘണ്ടുകാരൻ ബെയ്ലി സായ്പാണ് അദ്ദേഹം തൻ്റെ നിഘണ്ടുവിൽ നാമങ്ങളെ കു വക നു വക എന്ന് തരം തിരിച്ചിട്ടുണ്ട് കു എന്ന ചതുർത്തിയിൽ അവസാനിക്കുന്ന നാമങ്ങൾ കു വക നു അവസാനിക്കുന്നവ നു വക എന്നർത്ഥം വാസ്തവത്തിൽ ഒരു നാമത്തിൻ്റെയും ചതുർത്തി നു എന്ന് അവസാനിക്കുന്നില്ല ഇൻ അവസാനിക്കുന്ന നാമങ്ങളിലെ ഉ മാത്രം ചേർന്ന് ചതുർത്തി രൂപം ഉണ്ടാവുകയുള്ളൂ എന്ന നിയമം ഇവർ ധരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു വ്യഞ്ജനാന്തങ്ങൾക്കൊക്കെയും ഇൻ ഇടനില ചേർക്കേണ്ടതുള്ളതുകൊണ്ട് പലവിധം നാമങ്ങളും ഇൻ എന്ന അവസാനിക്കും അപ്പോൾ പ്രത്യയം ഇന്നു എന്നാണെന്ന് കൽപ്പിക്കുന്ന പക്ഷം നാമങ്ങളെ നു വക കു വക എന്നു തരം തിരിക്കേണ്ടി വരുന്നതിൽ ഒരാശ്ചര്യവുമില്ല അവൻ ടെ എന്നെഴുതാതെ അവൻ ഡേ എന്ന് റാ എഴുതിവരുന്ന സമ്പ്രദായം കണ്ടാണ് സ്റ്റീവൻസൺ ഭ്രമിച്ചുവഷായത് അദ്ദേഹത്തിൻ്റെ നാമധേയം തന്നെ ശരിയായ ഇംഗ്ലീഷ് ഉച്ചാരണ പ്രകാരം മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ സ്റ്റീവൻസൺ എന്നാണ് വരിക എന്ന് അദ്ദേഹം ഗ്രഹിച്ചിരുന്നെങ്കിൽ ഈ അപകടത്തിൽ ചാടുകയില്ലായിരുന്നു ഡേ എന്ന കൂട്ടക്ഷരത്തിൻ്റെ ഉച്ചാരണം മറ്റെങ്ങുമില്ലാത്ത ഒരു വിശേഷപ്പെട്ട ധ്വനിയിലാണെന്നും അത് ഡേ പോലെയാണെന്നും അറിഞ്ഞതിൻ്റെ ശേഷം കൂടി കാൽഡ്വൽ അതും ഇതും പിടിക്കാൻ പോയതിന് ഒരു സമാധാനവും കാണുന്നില്ല എന്നാൽ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ഭാഷ അഭ്യസിക്കുന്നതിലേക്ക് വ്യയം ചെയ്ത് ചരിത്രത്തിനും യുക്തിക്കും ചേർന്ന് അതുകളുടെ വ്യാകരണ നിയമങ്ങളെ വ്യവസ്ഥപ്പെടുത്തി തന്നിട്ടുള്ള സായ്പന്മാരെ നാം ധന്യവാദ പുരസരം അഭിനന്ദിക്കുകയല്ലാതെ പരിഹസിക്കുകയല്ല വേണ്ടത് ഡേ എന്ന ഉച്ചാരണം നാം എത്ര തന്നെ പറഞ്ഞു കേൾപ്പിച്ചാലും വൈദേശികന്മാർക്ക് ശരിയായി ഗ്രഹിക്കുവാൻ സാധിക്കുന്നതല്ല ഇതിലെ റാ എന്ന എഴുത്തിനെ ഉച്ചരിക്കുന്നത് ശരിയായ റകാരം പോലെയല്ലെന്ന് ഏത് മലയാളിയും സമ്മതിക്കും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്തെല്ലാം കേട്ടവനൊരു നുറുങ് നേരം എന്നും മറ്റും മലയാളത്തിൽ തന്നെ വട്ടെഴുത്തുമട്ടിൽ എഴുതിയിട്ടുള്ളത് വായിച്ചു നോക്കട്ടെ ഇവിടെ റാധ്വനിയുടെ ധ്വനി ടായുടെയും യും മധ്യയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇംഗ്ലീഷിലെ ടീയോട് ധ്വനിസാമ്യം പറഞ്ഞത് റ ഒറ്റയായിരുന്നാൽ അത് സ്പഷ്ടമാവുകയില്ല ഇരട്ടിച്ച് ട ആകുമ്പോൾ അത് വേണ്ടും വണ്ണം തെളിയും ഉദാഹരണം അറ്റസ്റ്റ് എന്നാൽ ഡേ എന്ന് വേണ്ട എഴുതാൻ എന്ന് ചോദിച്ചാൽ നിന്ന് പിൻപിരട്ടിച്ച വർണ്ണം യോജിക്കുകയില്ല അനുനാസികങ്ങൾക്കപ്പുറം ഒരെഴുത്തും ഇരട്ടിക്ക പതിവില്ല ഇരട്ടിക്കുമ്പോഴുള്ള ധ്വനി ഒറ്റയ്ക്ക് കൊടുത്താൽ ആവശ്യം നടക്കുകയും ചെയ്യും ഉച്ചാരണത്തിൽ നിർബന്ധമുള്ളവർ തേ എന്ന് ഇരട്ടിച്ചു തന്നെ എഴുതിയിരുന്നുവോ എന്ന് നിർണയിപ്പാനും ഇപ്പോൾ നമുക്ക് തരമില്ല ഡേ എന്ന് ഇപ്പോൾ എഴുതി വരുന്ന ലിപിവിന്യാസം ദ്രാവിഡത്തിലെ ധ്വനിവിജ്ഞാനീയ സിദ്ധാന്തങ്ങൾക്ക് അത്യന്തം യോജിച്ചതാണെന്ന് പ്രതിപാദിക്കാം സംസ്കൃത പ്രകാരം സ്പർശ അക്ഷരങ്ങൾക്ക് അഞ്ചു വർഗങ്ങളുള്ളതിനു പുറമേ തമിഴിൽ ആറാമതൊരു വർഗം കൂടിയുണ്ട് സംസ്കൃതത്തിൽ ഖരം അതിഘരം മൃദു ഘോഷം അനുനാസികം എന്ന ഓരോ വർഗത്തിലും അയ്യഞ്ചാണ് അക്ഷരം ഇതിൽ അതികരം ഖരത്തിൻ്റെയും ഘോഷം മൃദുവിൻ്റെയും മഹാപ്രാണീകരണം മാത്രമാണെന്ന് ഉച്ചരിച്ചു നോക്കിയാൽ സ്പഷ്ടമാകും അതിനാൽ സ്വരങ്ങളിലെ ഹ്രസ്വദീർഘഭേദം പോലെ സ്പർശങ്ങളിൽ അൽപപ്രാണമഹാപ്രാണഭേദം ജാതിഭേദം ഉളവാക്കുകയില്ല ഈ യുക്തിപ്രകാരം നോക്കുമ്പോൾ സംസ്കൃതത്തിൽ ഓരോ വർഗത്തിനും ഖരം മൃദു അനുനാസികം എന്നു മൂന്ന് വർണ്ണങ്ങളെ ഉള്ളു ഈ മൂന്നെണ്ണം തമിഴിലെ ഉണ്ട് മൃദുക്കളെ എഴുതി കാണിക്കുന്നതിന് പ്രത്യേകം ലിപികളെ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമേയുള്ളൂ പതാതിയിൽ മാത്രം ഘരത്തിന് സ്വന്തമായ ഉച്ചാരണം പദമദ്യത്തിലായാൽ അതിനെ മൃദുവാക്കി ഉച്ചരിക്കണം എന്നാണ് തമിഴിൻ്റെ ഏർപ്പാട് അതിൻ പ്രകാരം മകൻ എന്നെഴുതിയാലും മകൻ എന്നുപോലെയാണ് വായിക്കേണ്ടത് ഇപ്പോഴത്തെ മലയാളത്തിൽ നാക്യും നാക്കും വേറെ ചിഹ്നം ഏർപ്പെടുത്താത്തതുപോലെ ചെയ്ത ഒരു സൗകര്യമെന്നേ ഉള്ളൂ ഇത് തമിഴിലെ വർഗ അക്ഷരങ്ങളാവിത് ഒന്ന് കാ ഞ രണ്ട് ചൂന്ന് ട നാല് റ ന അഞ്ച് ത മ കണ്ടാധ്യോഷ്ടാന്തമായിട്ട് ഉള്ളിൽ നിന്നും പുറത്തേക്കുള്ള ക്രമത്തിൽ റാവർഗത്തിന്റെ നില നാലാമതായിട്ടാണ് വരിക അതിൻ്റെ സ്ഥാനം ദന്തമൂലമാകുന്നു ഉച്ചാരണം ഊർധന്യത്തിൻ്റെയും ദന്ധ്യത്തിൻ്റെയും മദ്യ നിൽക്കും റകാരം പദമദ്യത്തിലല്ലാതെ പദ അതിയിൽ വരാത്തതിനാൽ മൃദു ഘരോച്ചാരണഭേദം ഇതിനേർപ്പെട്ടിട്ടില്ല എങ്കിലും മറ്റു വർഗങ്ങളെപ്പോലെ ഇതിനെയും ആര്യഭാഷാധ്വനികൾ കൊണ്ട് പൂരിപ്പിക്കുവാൻ പ്രയാസമില്ല മലയാളത്തിൽ ലിപികളില്ലായകയാൽ റോമൻ ലിപികളെ ഉപയോഗിക്കാം ഗരം ട് അധികരം ത മൃദു ഡ ഘോഷം ദ അനുനാസികം ന ഈ ലിപികൾക്ക് ഇംഗ്ലീഷിലുള്ള ഉച്ചാരണമാണ് വിവക്ഷിതം എൻറ്റർ എന്ന ഇംഗ്ലീഷ് വാക്ക് ആർ കളഞ്ഞുച്ചരിച്ചാൽ എൻഡെ എന്ന മലയാളത്തിൻ്റെ ഉച്ചാരണമാകും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ഇനി ഉഡൈ എന്നതിലെ ഉകാരം ലോപിപ്പിച്ചതിൻ്റെ ശേഷം ടകാരത്തിന് ഈ വിധം മാറ്റം ചെയ്തതെന്തിന് എന്ന ചോദ്യത്തിന് സമാധാനം പറയേണ്ടതുണ്ട് ഇത് സന്ധികാര്യങ്ങളിലൊന്നാണ് കൺ അധികം തു കണ്ടു വിൻ അധികം തലം വിണ്ടലം മരം അധികം കൾ മരങ്ങൾ നിൻ അധികം കൾ നിങ്കൾ ഇത്യാദി സന്ധികൾ നോക്കുക അനുനാസികവും ഖരവും മുൻപിൻപായി ചേർന്നു വന്നാൽ ഖരത്തെ അനുനാസികത്തിൻ്റെ വർഗത്തിലുള്ള ഘരമാക്കണം ഖരത്തെ മുൻ അനുനാസികത്തോട് സവർണ്ണനം ചെയ്യണം അല്ലെങ്കിൽ പൊരുന്തിക്കണം അനുനാസികാൽ പരമായ ഘരത്തിന് പൂർവ്വ സവർണം വേണം അനുനാസികത്തിനപ്പുറം സ്വവർഗകരമേ നിന്നുകൂടൂ എന്നൊരു സാമാന്യ നിയമം ഈ ഉദാഹരണങ്ങളിൽ നിന്നും തെളിയുന്നു ഈ മാതിരി ഒരു സൂത്രം നന്നൂലിൽ ഉണ്ടുതാനും എന്നാൽ അതിനെ ഒരു പൊതു നിയമമാക്കി കൊടുത്തിട്ടില്ല ഈ സന്ധി സൂത്രപ്രകാരം ഉടയുടെ ഉകാരം ലോപിച്ച് ടേ മുൻ നിൽക്കുന്ന എന്ന നുകാരത്തോട് ചേരുമ്പോൾ ടകാരത്തിന് സ്വവർഗകരമായ റകാരം ആദേശമായി വരുന്നു ഇത്രയും കൊണ്ട് ഡേ എന്നതിൻ്റെ വിന്യാസവും ഉച്ചാരണവും ശരിയെന്ന് സിദ്ധിച്ചു ഇതിനുമേൽ ഒരു ചോദ്യമുണ്ടാകും വന്താൻ വന്നാൻ എന്നിടത്തെ പോലെ മുൻചൊന്ന അനുനാസിക അതിപ്രസര നയപ്രകാരം ഘരമായ റ എന്നതിന് അനുനാസികമായ നു എന്നതിൽ ലയം വന്ന് നെ എന്നാകാത്തതെന്ത് ഇതിനും സമാധാനം പറയാം ഖരത്തിന് മുൻ അനുനാസികം ആദേശം വരുന്നത് ഖരം പ്രത്യയാദിയിലുള്ളതായാലേ നിത്യമായിട്ടുള്ളൂ ഇവിടെ പ്രത്യയം ഉഡേ എന്നാകയാൽ ടെ പ്രത്യയാദി ഉകാരം ഉഗാരം ലോഭിച്ചതിനുമേൽ സ്ഥാനം വരുന്നതിനെ വക വെച്ചിട്ടുമില്ല എന്നു മാത്രമല്ല എൻ നെ എന്ന ദ്വിതീയൈക വചന രൂപത്തിന് തുല്യമായി പോകുമെന്ന് ഒരു തരക്കേടുമുണ്ട് ടവർഗത്തിനെന്ന പോലെ അനുനാസിക അതിപ്രസരം റവർഗത്തിനും വേണ്ട എന്നാൽ ഈ പ്രസംഗത്തിൽ എല്ലാറ്റിനുമുപരി ഒരാക്ഷേപം പുറപ്പെടുന്നു റ ന എന്ന റവർഗം ആറാമതൊന്നാണെന്ന് പറഞ്ഞുവല്ലോ ആ സ്ഥിതിക്ക് അനുനാസിക അതിപ്രസര നയപ്രകാരം അധികം റ എന്ന് നഗാര റകാര യോഗമെല്ലാം റകാരം പ്രത്യാദി കൂടിയാണെങ്കിൽ അതിന് സാർവത്രികമായിട്ട് മുൻ അനുദാസികം ആദേശം വന്ന് ന എന്നു വേണം മാറുന്നതിന് കാണുന്നതോ അങ്ങനെയല്ല ന എന്ന് മാറുന്നതായിട്ടാണ് എങ്ങനെയെന്നാൽ ചെയ്യുൻഡു ചെയ്യുന്നു ചെയ്യുന്നു നു എന്നല്ല കുഞ്ു കുന്നു നു എന്നല്ല ഒൻഡു ഒന്നു നു എന്നല്ല ഈ ആക്ഷേപത്തിനും ശരിയായ പരിഹാരമുണ്ട് ഡ എന്ന കൂട്ടക്ഷരത്തെ തമിഴരിൽ സാധാരണക്കാർ ഉച്ചരിക്കുന്നത് ഒരു വിലക്ഷണ സമ്പ്രദായത്തിലാണ് കുഞ്ു കുൻ ഒൻ ഒന്ദ്രു ഇതിലെ റകാരധ്വനി മലയാളികൾക്ക് ഒട്ടും രസിച്ചിട്ടില്ല അവർ അതിനെ തീരെ വേണ്ടെന്ന് വെച്ചു അപ്പോൾ മലയാള പ്രകാരം പ്രകൃതി ശബ്ദങ്ങൾ ഒന്തു കുന്തു എന്ന മട്ടിലായി റകാരം ലോഭിച്ചപ്പോൾ ദകാരത്തിന് പ്രാധാന്യം സിദ്ധിച്ചു ഈ കൂട്ടക്ഷരത്തിൽ നകാരവും ദകാരവും ഭിന്ന വർഗങ്ങളാകയാൽ സവർണനം വേണം പതിവിൻ പ്രകാരം കൺ അധികം തു കണ്ടു അനുനാസികത്തോട് ഘരത്തിന് ഇവിടെ മൃദുവിന് പൊരുത്തം വരത്തക്ക വിധം സവർണീകരിക്കുന്നതായാൽ പുനരായാൻ മഹാകി എന്ന മട്ടിൽ നിരസിച്ചു കളഞ്ഞ പ്രകാരം തന്നെ പിന്നെയും ചാടി വീഴും അതിനാൽ നേരെ മറിച്ച് മൃദുവിനോട് പൊരുന്താൻ വേണ്ടി അനുനാസികത്തെ മാറ്റി അപ്പോൾ ന് ദു എന്നത് തു എന്നായി ഈ സ്ഥിതിയിൽ വന്നതിനു ശേഷം അനുനാസിക അതിപ്രചര നയം പ്രയോഗിക്കുമ്പോൾ മന്ദം എന്നത് മന്ദം എന്നാകുന്നതുപോലെ കുന്തു എന്നത് കുന്നു എന്നും ഒന്തു എന്നത് ഒന്നു എന്നും വേഷം മാറിച്ചമഞ്ഞു തമിഴിലെ ട്ര എല്ലാം മലയാളത്തിൽ മുറപ്രകാരം ന ആകാതെ ഈ വിധത്തിൽ ന ആയിത്തീർന്നു ഇനി തമിഴിലെ ഉച്ചാരണം ഈ വിധം വരുവാനുള്ള കാരണം ഊഹിക്കുക തന്നെ അതിലേക്ക് ആരംഭിക്കും മുൻപ് നാം പുതുതായി കൽപ്പിച്ച വർഗത്തിന്റെ ഘരത്തിന് ഒരു പുതിയ ലിപിയും കൂടി കൊടുക്കണം അല്ല ഞാൻ അതിനെ നിറയുക എന്ന വാക്കിലെ റകാരമാണെന്ന് വിചാരിച്ചു പോകും എന്നു മാത്രമല്ല നമ്മുടെ വിചാരണയിൽ റകാരത്തെ പറ്റിയും പ്രസ്താവിക്കേണ്ടതുണ്ട് അതിനാൽ ഡേ എന്നതിലെ റാക്ക് ട എന്നു ചിഹ്നം ചെയ്യാം ഇത് തമിഴ് ഗ്രന്ഥത്തിൽ ടകാരത്തിൻ്റെ ചിഹ്നമാകുന്നു പുതിയ വർണ്ണത്തിൻ്റെ ധ്വനി ടകാരത്തിനും തകാരത്തിനും മധ്യയാകയാൽ തമിഴ് ഗ്രന്ഥ ടകാര ലിപി അതിന് യോജിക്കുകയും ചെയ്യും അപ്പോൾ പുതിയ വർഗം ട ന എന്ന വർണ്ണങ്ങളാണ് അതിൽ ട ഗരവും ന അനുനാസികവും നകാരം പോലെ ടകാരവും സാധാരണയിൽ ഒറ്റയായി നിൽക്കുന്നില്ല ഒന്നുകിൽ ഇരട്ടിക്കും അല്ലെങ്കിൽ സ്വവർഗത്തിൽ വേറെ ഒരു വർണ്ണമുള്ളതിനോട് ചേർന്ന് കൂട്ടക്ഷരമായി വരും ഉദാഹരണം ങ അങ്ങനെ മരങ്ങൾ ഇങ്ങനെ തൊങ്കുന്നു ട തീറ്റി എൻ്റെ തെറ്റു എൻഡു അഥവാ എന്നു ഇനി നിറയുക എന്നതിലെ പോലെ തമിഴ് മലയാളങ്ങളിൽ റ എന്ന് സംസ്കൃതത്തിൽ ഇല്ലാത്ത ഒരു വർണ്ണമുണ്ടല്ലോ അതിൻ്റെ ആഗമവും സ്വഭാവവും നോക്കാം മറ്റു ദ്രാവിഡ ഭാഷകളിൽ ആദ്യ ഇങ്ങനെ ഒരു വർണ്ണം ഉണ്ടായിരുന്നിരിക്കാം എങ്കിലും ഇപ്പോൾ അത് തമിഴിലും മലയാളത്തിലും മാത്രമേ കാണുന്നുള്ളൂ തെലുങ്കിൽ ശകടരേഭം എന്ന് പറഞ്ഞ് കവികൾ മാത്രം ചിലയിടത്ത് ഇതിനെ എഴുതാറുണ്ടെന്നേ ഉള്ളൂ എഴുതിയാലും ഉച്ചാരണത്തിൽ ഭേദമില്ലെന്നായി തമിഴ് നൂറു മലയാളം നൂറ് കർണാടകം നൂറു തെലുങ്ക് നൂറു തുളു നൂതു മേൽ കാണിച്ച വാക്കിൽ തെലുങ്കും കർണാടകവും റ ഉപയോഗിക്കുന്നതിനാൽ രേഫത്തിൻ്റെ വകഭേദം തന്നെയാണ് റ എന്ന് ഊഹിക്കാം വേറെയും ലക്ഷ്യങ്ങളുണ്ട് മലർ അധികം പൊടി മലർ പൊടി ഇതിൽ പൊടി ചേരുമ്പോൾ മലരിൻ്റെ രാ എന്നത് റ ആയിത്തീരുന്നു ഉച്ചാരണ സ്വഭാവം ആലോചിച്ചാൽ രയെ ഗരമാക്കിയാൽ റ വരും എന്ന് ബോധപ്പെടും അപ്പോൾ മൃദുവായ രേഫത്തെ ഖരമാക്കുന്നതാണ് റകാരം എന്നു സിദ്ധിച്ചു ഘരം എന്നു പറഞ്ഞെങ്കിലും ക ച ട ട പ എന്ന മറ്റു ഘരങ്ങളിലില്ലാത്ത നാഥമോ ഘോഷമോ ഏതെങ്കിലും ഒരു ധ്വനിവിശേഷം കൂടി അതിലുണ്ട് പ്രകാരത്തെ ഇരട്ടിക്കേണ്ടി വന്നാൽ ഉച്ചാരണം എങ്ങനെ മുൻചൊന്ന വിശേഷധ്വനിയോടുകൂടി ഇരട്ടിച്ചു പറയുവാൻ സാധിക്കുകയില്ല അപ്പോൾ ആ അംശം വിട്ടേച്ച് ഇരട്ടിക്കണം അത് വിട്ടാൽ രേഭധ്വനി ശേഷിക്കും ഇങ്ങനെ വരുന്ന ഉച്ചാരണമാകുന്നു കുറ്റം അഥവാ കുറ്രം ഇത്യാദികളിൽ കേൾക്കുന്നത് വർണ്ണതിത്വത്തിൽ ഈ വിധം ഏതാനും അംശം വിട്ടേച്ച് ഇരട്ടിക്കുക എന്നത് ഒരു വിധി എന്ന് പറയുവാനില്ല സംസ്കൃതത്തിൽ ഘോഷങ്ങളെ ഇരട്ടിക്കുന്നത് നോക്കുക ഭ ഭ ധ ഇവിടെ ഘോഷത്തിലെ മഹാപ്രാണാംശം നീക്കിവെച്ചിട്ടാണ് ഇരട്ടിപ്പ് ഇരട്ടിച്ചതിൻ്റെ പൂർവഭാഗം മൃദുപ്പെട്ടു പോകുന്നു അപ്പോൾ ഘോഷത്തെ ഇരട്ടിച്ചാൽ മൃദുവും ഘോഷവും കൂട്ടിച്ചേർത്ത ഫലമേ ഉള്ളൂ അതുപോലെ തന്നെയല്ലേ റായെ ഇരട്ടിക്കുമ്പോൾ പൂർവ്വഭാഗം രായും ഉത്തരഭാഗം റായും ആകുന്നത് ഇരട്ടിച്ച റകാരത്തെ മലയാളികൾ ഉച്ചരിക്കുന്നതിൽ കുറേ ഭേദമുണ്ട് അവർ കുറ്രം എന്നല്ല കുർ്രം എന്നാണ് ശബ്ദിക്കുന്നത് അതുകൊണ്ട് മലയാളത്തിൽ റകാരത്തെയല്ല രേഫത്തെയാണ് ഇരട്ടിക്കുക പതിവ് എന്ന് പറയേണ്ടിയിരിക്കുന്നു തെലുങ്കരും കർണാടകരും റായെ മുഴുവൻ കളഞ്ഞ കൂട്ടത്തിൽ മലയാളികൾ ദ്വിത്വത്തിൽ റ വേണ്ട റ തന്നെ മതി എന്ന് വെച്ചതായി സമാധാനപ്പെടാം ഇത്രയും സംഗതികൾ തീർച്ചപ്പെട്ടുവല്ലോ ഇനി ഇരട്ടിച്ച ടകാരം ചേർത്തുണ്ടാക്കി വെച്ചിട്ടുള്ള തെറ്റു തീറ്റി എന്ന വാക്കുകളെയും ഇരട്ടിച്ച റകാരം കൊണ്ടുണ്ടാക്കുന്ന മാറ്റം നീറ്റൽ എന്ന വാക്കുകളെയും അടുത്തടുത്തുച്ചരിച്ച് അതുകളുടെ ധ്വനികളെ ഒത്തുനോക്കുക രണ്ടും ഒന്നുപോലെ തന്നെ ഇരിക്കും രേഭത്തിനും ടകാരത്തിനും ഒറ്റയായി നിൽക്കുമ്പോൾ തന്നെ ധ്വനിസാമ്യം വേണ്ടുവോളമുണ്ട് ഇരട്ടിച്ചാൽ പിന്നെ രണ്ടും തിരിച്ചറിയുവാൻ തന്നെ പ്രയാസം ആകട്ടെ ഒന്ന് ടകാരം ഇരട്ടിച്ചതും മറ്റേത് റഗരമിരട്ടിച്ചതും ആകണമെന്നുണ്ടോ രണ്ടും ഏതെങ്കിലും ഒന്നിൻ്റെ തന്നെ ഇരട്ടിപ്പാണെന്ന് തന്നെ വിചാരിച്ചു കൊള്ളാം എന്നൊരാശങ്കക്ക് ഇവിടെ വകയുണ്ട് അത് തീർക്കാം കേവലം നീങ്ങുന്നു പ്രയോജകം നീക്കുന്നു കേവലം മുങ്ങുന്നു പ്രയോജകം മുക്കുന്നു കേവലം കാണുന്നു പ്രയോജകം കാട്ടുന്നു കേവലം ഉണ്ണുന്നു പ്രയോജകം ഊട്ടുന്നു കേവലം തിന്നുന്നു പ്രയോജകം തീറ്റുന്നു കേവലം തെന്നുന്നു പ്രയോജകം തെറ്റുന്നു മേൽ കാണിച്ച രൂപങ്ങൾ ധാത്വന്ത അനുനാസികത്തെ സ്വവർഗകരമാക്കി ഇരട്ടിച്ചാൽ കേവല പ്രകൃതി പ്രയോജക പ്രകൃതിയായി വരുമെന്ന നിയമത്തിന് ഉദാഹരണങ്ങളാകുന്നു ഇതിൽ ങ എന്നത് ക ആയതുപോലെയും ട എന്നത് ട ആയതുപോലെയും ന എന്നത് ട ആയി എന്നു തെളിയുന്നു അതിനാൽ തെറ്റുന്നു തീറ്റുന്നു എന്ന വാക്കുകളിൽ റകാരത്തിൻ്റെ ഇല്ലെന്ന് സമ്മതിച്ചേ തീരൂ ഇനി മാറുന്നു മാറ്റുന്നു നീറുന്നു നീറ്റുന്നു എന്ന രൂപനിഷ്പത്തി നോക്കുക അകർമ്മധാതുക്കളുടെ ഇരട്ടിച്ചാൽ കേവലം പ്രയോജകമായി തീരും എന്ന നിയമപ്രകാരം ഉണ്ടാകുന്ന രൂപങ്ങളാണിവ ഇവയ്ക്ക് ടകാരത്തോട് യാതൊരു ബന്ധവുമില്ലെന്നും സ്പഷ്ടമാകുന്നു അതിനാൽ ടായും ടായും ഉച്ചാരണത്തിൽ എന്നല്ല മുഴുവൻ തന്നെ ഏകരൂപങ്ങളാണെന്ന് സിദ്ധമായി ടകാരത്തിന് ട എന്നിരട്ടിച്ചിട്ടേ ഡ എന്ന് സ്വവർഗ അനുനാസികം ചേർത്തിട്ടോ അല്ലാതെ ഉപയോഗമില്ലെന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ധ്വനി മാത്രം പ്രമാണമാക്കി എഴുതുന്നതായാൽ ഇംഗ്ലീഷിൽ സി ഒ എൻ എൻ ഇ സി ടി ഐ ഒ എൻ എന്നതിനുപകം സി ഒ എൻ എൻ ഇ എക്സ് ഐ ഒ എൻ എന്നും എഴുതാറുള്ളതുപോലെ തീ റ്റുന്നു എന്നെഴുതേണ്ടിടത്ത് തീ റ്റുന്നു ആളുകൾ എഴുതുവാൻ തുടങ്ങിയിരിക്കണം ശരിയായ ആഗമം മറന്നുപോയിട്ടു മാത്രമല്ല വേണ്ടിയും എഴുത്തിൽ ഈവക സാമർഥ്യം കാട്ടുന്ന മട്ട് എല്ലാ ഭാഷകളിലും കാണും ഐ ഒ ഡബ്ല്യു ഇ വൈ ഒ യു എന്നതിന് ഇംഗ്ലീഷിൽ ഐ യു സംക്ഷേപ രൂപം സൃഷ്ടിച്ച ആളുടെ മനോധർമ്മം നോക്കുക ആരംഭത്തിൽ തെറ്റ് എന്ന് ട ചേർത്തെഴുതുന്നത് തെറ്റെന്ന് വയ്യാകരണന്മാർ ഷടിച്ചിരിക്കാമെങ്കിലും കാലക്രമത്തിൽ അവർക്കും അടിക്കുന്ന വഴിയെ പോകാഞ്ഞാൽ പോകുന്ന വഴിയെ അടിക്കേണ്ടി വന്നിരിക്കും ഇത്രയുമായി കഴിഞ്ഞതിൻ്റെ ശേഷം ഡ എന്നൊരു കൂട്ടശ്വരത്തിന് മാത്രം വേണ്ടി ച എന്നൊരു ലിപിയെ വ്യാകരണക്കാർ എത്ര ഭദ്രമായി സൂക്ഷിച്ചാലും അത് എത്ര കാലം നിലനിൽക്കും തീറ്റുന്നു എന്നിടത്ത് ഇരട്ട റ ആണെങ്കിൽ ഡ എന്നതിന് ഒറ്റ റ ധാരാളം മതിയാകുമെന്ന് ജനങ്ങൾ സ്വാതന്ത്ര്യം കാണിച്ചു തുടങ്ങി ഇങ്ങനെ ടകാരത്തിൻ്റെ കഥ അവസാനിച്ചു നാം അതിനെ ശവക്കലറിയിൽ നിന്ന് കുഴിച്ചെടുത്ത് കഴുകി മിനുക്കി ഉള്ളൂ എന്നാൽ പശു ചത്താലും മോരലെ പുളി പോകുകയില്ല എഴുത്തിൽ മാത്രമേ തമിഴർ തെറ്റു ചെയ്യാറുള്ളൂ ഉച്ചാരണത്തിൽ രകാരത്തിൻ്റെ അധിവാസം ഇന്നുമുണ്ടെന്നും തൃപ്തിപ്പെടാം ചെയ്ഗിൻ റാൻ ന എന്ന ഇപ്പോഴത്തെ ഉച്ചാരണത്തിൽ റകാരധ്വനി കൂടി കലർന്നിട്ടുണ്ടെന്നു മാത്രമേ ദോഷമുള്ളൂ റ എഴുതി കാണുന്നതുകൊണ്ട് അതിൻ്റെ ധ്വനി പൂർവവാസന കൊണ്ട് തങ്ങൾ അറിയാതെ വരുന്ന ടകാരധ്വനി ഇങ്ങനെ രണ്ടും കലർന്ന് തമിഴർ ഉച്ചരിക്കുന്നു ടെ എന്ന മലയാളത്തിലെ ഷഷ്ടേക വചന രൂപത്തിൽ മാത്രമേ ഇപ്പോൾ ടകാരത്തിൻ്റെ ശരിയായ ഉച്ചാരണം ശേഷിച്ചു കിടപ്പുള്ളൂ അതിൻ്റെ ഉദ്ഭവം തേടി പിടിക്കുവാനായി പുറപ്പെട്ടപ്പോഴാണല്ലോ അന്യായമായി സർവ്വസ്വവും അപഹരിച്ച് നാടുകടത്തു ശിക്ഷയിൽ തള്ളിവിട്ടിരുന്ന ഈ സാധുവായ വർണ്ണത്തിൻ്റെ വക ചില വിലപിടിച്ച സ്വത്തുക്കൾ കിടക്കുന്നത് കണ്ടെത്തുവാനും അതുകൾ വഴിയായി ചെന്ന് കണ്ടാൽ ആളറിയാത്ത വിധം ചടച്ച് ക്ഷീണിച്ച് മൃതപ്രായനായി കിടന്നിരുന്ന ഉടമസ്ഥനെ തന്നെ നിശ്ചയിച്ചറിഞ്ഞ് മഹാജനസമക്ഷം അവതരിപ്പിക്കുവാനും നമുക്കിടയായത് മലയാളികളും കൂടി ടകാരോച്ചാരണം ദുഷിപ്പിക്കാഞ്ഞത് വലിയ ഭാഗ്യമായി എന്നാൽ നാം ഇത്രയും ശ്രമപ്പെട്ട് പ്രത്യജീവിപ്പിച്ചുകൊണ്ടു വന്ന ടകാരത്തിന് ഏതു കാലത്തെങ്കിലും അക്ഷരമാലയിൽ ഒരു പ്രത്യേക ലിപി ഉണ്ടായിരുന്നതായി ഊഹിപ്പാൻ വഴിയുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം എളുപ്പത്തിൽ പറയാവുന്നതല്ല അക്ഷരമാല പലപ്പോഴും മാറി മാറി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ അക്ഷരമാല തമിഴിൽ സ്ഥിരപ്പെട്ടത് പതിനാലാം ശതവർഷത്തിലാണ് അതിനു വളരെ മുൻപ് തന്നെ ടകാരത്തിൻ്റെ സ്ഥാനത്തെ റകാരം കടന്നാക്രമിച്ചിരിക്കണം വ്യാകരണ ഗ്രന്ഥങ്ങളിൽ നിന്ന് വല്ലതും തുമ്പുണ്ടാകുമോ എന്ന് നോക്കിയാൽ ആ ഗ്രന്ഥകാരന്മാർ അക്ഷരമാലയിലെ വർണ്ണങ്ങളുടെ ഉച്ചാരണത്തെ പറ്റിയല്ലാതെ ലിപിയെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല വല്ലതും പറഞ്ഞിരുന്നാലും ലിപികൾ പല പ്രാവശ്യം ഭേദപ്പെടുത്തിയ കൂട്ടത്തിൽ അത് നമുക്ക് ഇപ്പോൾ തിരിച്ചറിയുവാൻ പാടില്ലാത്ത വിധത്തിൽ ആക്കിയിട്ടുണ്ട് വയ്യാകരണന്മാർ എഴുതിയിരുന്ന ലിപികളും അതുകളുടെ ധ്വനികളും ഇപ്പോൾ നാം എങ്ങനെ അറിയും പഴയ ഗ്രന്ഥങ്ങളെല്ലാം പുതിയ അക്ഷരമാലയിൽ പകർത്തിയിട്ടേ നാം കണ്ടിട്ടുള്ളൂ മാത്രമല്ല തമിഴിലെ പ്രധാന വയ്യാകരണനായ ത്വൽ കാപ്പിയർ തന്നെ എട്ടാം ശതവർഷത്തിൽ ജീവിച്ചിരുന്നതായിട്ടാണ് ഡോക്ടർ ബർണൽ സ്ഥാപിക്കുന്നത് നന്നൂൽക്കാരനായ ഭവനന്തി അതിലും അർവാചീനാണ് വല്ലിനം കച്ചട തെനവാറേ മെല്ലിനം ഞഞ്ഞണ നമ നു വെനവാറേ എന്നും സൂത്രങ്ങളാൽ ഭവനന്തി റായേ ഘരങ്ങളുടെ കൂട്ടത്തിലും നായെ അനുനാസികങ്ങളുടെ കൂട്ടത്തിലും മറ്റ് അഞ്ചു വർഗങ്ങളോട് ചേർത്തു പരിഗണിച്ചതും അണ്ണം നു നിറ്റ റന വരും എന്ന് റനങ്ങൾക്ക് ഒരേ സ്ഥാനത്തിൽ ഉൽപ്പത്തി പറഞ്ഞതും നോക്കുമ്പോൾ ഇന്ന് ചിഹ്നമായി കാണുന്ന തമിഴിലെ റ എന്ന ലിപി രകാരചിഹ്നമായിരിക്കുകയില്ലേ എന്ന് ശങ്കിപ്പാൻ വഴിയുണ്ട് റകാരം രേഫത്തിൻ്റെ ഒരു വകഭേദം മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് അതിനെ ശബ്ദശാസ്ത്രകാരന്മാർ ഗണിച്ചില്ലായിരിക്കാം എന്നാൽ അപ്പോൾ അറിയുകയും അറിയുകയും ഒന്നായി പോകും പൊയ്ക്കൊള്ളട്ടെ കർണാടകത്തിൽ എങ്ങനെയാണോ അതുപോലെ തമിഴിലും എന്ന് വിചാരിച്ചു കൊള്ളാം മലയാളത്തിൽ നകാരത്തിനും നകാരത്തിനും ഒരു ലിപിയേ ഉള്ളുവല്ലോ നാം ശരിയായി എഴുത്തു വായിച്ചു വരുന്നില്ലേ അതുപോലെ തമിഴരും കഴിച്ചുകൂട്ടിയിരിക്കാം ഇങ്ങനെ കൽപ്പിക്കുകയാണെങ്കിൽ ടാക്കും റാക്കും കൂടി തമിഴിലെ റാ എന്നൊരു ലിപി ആയിരുന്നു എന്നാണ് കൽപ്പന ചെയ്യുവാൻ കുറെ കൂടി നന്ന് തീറ്റ എന്നിടത്ത് ചാക്യു പകരമായും മാറ്റം എന്നിടത്ത് ടാക്യു തന്നെ ചിഹ്നമായിട്ടും ട എന്ന ലിപി ഉപയോഗിച്ചു എന്നിരിക്കട്ടെ മലയാളത്തിൽ നനച്ചു എന്നെഴുതി കാണുമ്പോൾ ആദ്യത്തേതിനെ നാം നഗാരമായിട്ടും രണ്ടാമത്തേതിനെ നകാരമായിട്ടും വായിക്കുന്നതുപോലെ ഭവനന്തിയും വായിച്ചിരുന്നിരിക്കാം സംസ്കൃതക്കാരായ ആര്യന്മാരുടെ ആഗമനമായിരിക്കണം ദ്രാവിഡരുടെ അക്ഷരമാലയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി ടാ റും സംസ്കൃതത്തിലില്ലാത്ത ദ്രാവിഡ വർണ്ണങ്ങളാണ് അതുകളിലാണ് വലിയ കുഴപ്പം കാണുന്നതും ത്വൽക്കാപ്പിയം തന്നെ ഐന്ദ്രവ്യാകരണം നോക്കി ഉണ്ടാക്കിയിട്ടുള്ളതാണ് സംസ്കൃതത്തിൽ ടവർഗമേ ഇല്ലായിരുന്നു അതിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ടവർഗം കാണുന്നിടത്ത് ടവർഗമാണ് ഉപയോഗിച്ചിരുന്നത് പ്രാതിശാഖ്യക്കാർ വിനാമം എന്നും പാണിനീയന്മാർ നത്വം ഷ്ടുത്വം മൂർധന്യാദേശം എന്നും പറയുന്ന വർണ്ണവികാരങ്ങൾ നോക്കുക തമിഴിലാകട്ടെ ദന്ത്യമായ തവർഗത്തിൻ്റെ കീഴിലായിട്ട് ടവർഗം ടവർഗം എന്ന രണ്ടുവർഗങ്ങൾ ഉണ്ടായിരുന്നു ആര്യാവർത്തത്തിൽ തന്നെ ആര്യരും ദ്രാവിഡരും കൂടിക്കലർന്നപ്പോൾ ആര്യർ തവർഗത്തിൽ നിന്നും സ്ഫുടാന്തരമായ ടവർഗത്തെ ദ്രാവിഡരിൽ നിന്ന് സ്വീകരിച്ചു ദ്രാവിഡദേശത്തു തന്നെ ആര്യർ വ്യാപിച്ചപ്പോൾ ദ്രാവിഡർ തവർഗ ടവർഗങ്ങളുടെ മധ്യേ നിൽക്കുകയാൽ അസ്ഫുട ഭേദമായ ടവർഗത്തെ ഉപേക്ഷിച്ചു തമിഴിൽ വർഗം എന്ന് പറഞ്ഞാൽ ഘരം അനുനാസികം എന്ന് രണ്ടേ ഉള്ളുവല്ലോ അതിൽ ഘരമായ ടകാരത്തെ മൂർധന്യ മധ്യമമായ രേഫത്തിലും അതിനെ ഘരീകരിച്ച് റകാരത്തിലും ഉൾപ്പെടുത്തിയിട്ട് അനുനാസികമായ നഗാരത്തെ മാത്രം സ്വീകരിച്ചു ഈ നകാരവും ദന്തൃ അനുനാസികമായ തവർഗ നകാരവും തമ്മിലുള്ള ഭേദം സൂക്ഷ്മമാകയാൽ ഉച്ചാരണത്തിൽ രണ്ടും ഒന്നുപോലെ ആയിത്തീരുകയും ചെയ്തു ഈ വിധമായിരിക്കാം ഇപ്പോൾ കാണുന്ന കുഴപ്പം സംഭവിച്ചത് ഇക്കാലത്താകട്ടെ തമിഴിലെ ഉച്ചാരണം വളരെ മോശപ്പെട്ടിരിക്കുന്നു ത ന ഖക്കും റ റ ഖൽക്കും എഴുത്തിലല്ലാതെ ഉച്ചാരണത്തിൽ ഒരു ഭേദവും കാണുന്നില്ല അറിയുകയും അരിയുകയും എഴുതി കണ്ടാൽ വേറെ തമിഴിൽ ഉച്ചരിച്ചാൽ ഒന്നു തന്നെ ന എന്നും ന എന്നും ഉള്ള ലിപികളെ എവിടെ ഉപയോഗിക്കണമെന്ന് വ്യാകരണം വായിച്ചവനെ അറിയാവൂ ഡോക്ടർ കാൽഡ്വൽ തന്നെ നനകൾക്ക് എഴുത്തിൽ മാത്രമേ ഭേദമുള്ളൂ എന്ന് തള്ളിക്കളഞ്ഞു അദ്ദേഹം ഈ വർണ്ണങ്ങൾക്കുള്ള വാസ്തവ ഭേദത്തെ സൂക്ഷിച്ചു നോക്കിയിരുന്നെങ്കിൽ നാം പ്രത്യുജീവിപ്പിച്ച തകാരത്തെ ഇതിനു മുൻപ് തന്നെ കണ്ടുപിടിക്കുമായിരുന്നു തമിഴിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ മലയാളത്തിലെ ഉച്ചാരണ രീതി വളരെ ഉയർന്ന നിലയിലാണ് നഗാരത്തിനും നഗാരത്തിനും വെവ്വേറെ ലിപികളില്ലെങ്കിലും മലയാളികൾ രണ്ടു വർണ്ണങ്ങളെയും വേണ്ടിടത്ത് വേർതിരിച്ചു ഉച്ചരിക്കുന്നു രേഭ്രകാരങ്ങൾക്ക് ലിപി ഭേദവും കൂടി ഉള്ളതിനാൽ ചെറിയ കുട്ടികൾക്ക് പോലും ഉച്ചാരണത്തിൽ തെറ്റുവരാറില്ല എന്തിനേറെ പറയുന്നു മലയാളികൾ ഡേ എന്ന നകാരവും റകാരവും എഴുതിയാലും ഡേ എന്ന നകാര ടകാരങ്ങളെ തന്നെ ഉച്ചരിക്കുന്നു ഈ പ്രകരണം പ്രസക്ത അനുപ്രസക്തിയാൽ വളരെ നീണ്ടുപോയി ഇനിയെങ്കിലും അത് നിർത്തിയിട്ട് പ്രകൃതത്തിൽ പ്രവേശിക്കാം ഉഡയാ എന്ന ഷഷ്ടി വിഭക്തി ചിഹ്നത്തെ ആദ്യം അന്ധലോപം ചെയ്ത് ഉഡേ എന്ന ആദ്യ ലോപവും കൂടി ചെയ്ത് ടെ എന്നാക്കി തീർത്തത് കാലക്രമത്തിലായിരിക്കാം ടെ എന്ന അതിസങ്കോചിത രൂപം മുമ്പിലുള്ളിടത്തു മാത്രമേ സർവ്വസമ്മതമായി തീർന്നുള്ളൂ അവൻ്റെ നാത്തൂൻ്റെ എന്ന രൂപങ്ങൾ പോലെ കുട്ടിയുടെ എന്ന സങ്കോചരൂപം രൂപം ഗ്രന്ഥഭാഷയിൽ ഉപയോഗിക്കാറില്ല ക എന്ന ചതുർത്ഥിയുടെ ഇരട്ടിച്ച കകാരം ലോപിപ്പിച്ചത് അവനുക്ക് വീട്ടുക്ക് ഇത്യാദി രൂപങ്ങളിൽ സമ്മ്രദോകാരത്തിനു പിൻപ് വ്യഞ്ജനം വരുമ്പോൾ ഉണ്ടാകുന്ന ദുശ്രവത നിമിത്തമായിരിക്കാം അവൾക്ക് അവർക്ക് ഇത്യാദി പോലെ ഇരട്ടിച്ച കകാരം യോജിക്കുന്നിടത്ത് ലോപം ചെയ്യാറുമില്ല സമൃദ്ധത്തെ കഴിയുന്നതും ലേശാക്കി ഉച്ചരിക്കണമെന്നാണ് മലയാളത്തിൻ്റെ പോക്ക് ബി വേണ്ടും വേണു വേണം ഏണം എണം അണം ചെയ്യ വേണ്ടും എന്നിരുന്നത് ഈ വിധത്തിൽ ചെയ്യണം എന്നായി ചമഞ്ഞു ഇതുപോലെ ആകും ആം ഉദാഹരണം ചെയ്യ ആകും ചെയ്യാം ഇക്കാണിച്ച ആറു നയങ്ങൾ മൂലമുണ്ടായിട്ടുള്ള വികാരങ്ങൾക്ക് പുറമെ സംസ്കൃതത്തിലെ അക്ഷരമാല സ്വീകരിച്ചതു മുതൽ മലയാളത്തിനും പല വിധത്തിലും വേഷഭേദങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് എങ്ങനെയെന്നാൽ ഒന്ന് തിരുക്കാൽ ഋകാര സ്വീകാരം തൃക്കാൽ എതിർവശം ഋകാര സ്വീകാരം എതൃവശം അതിർത്തി ഋകാര സ്വീകാരം അതൃപ്തി രണ്ട് നനയുന്നു നകാര നകാരനകാരങ്ങൾക്ക് ലിപിഭേദമില്ലായ്ക നനയുന്നു എന്നോടു നകാരനകാരങ്ങൾക്ക് ലിപിഭേദമില്ലായ്ക എന്നോടു അന്യായം നകാര നകാരനകാരങ്ങൾക്ക് ലിപിഭേദമില്ലായ്ക അന്യായം മൂന്ന് ഗ്രന്ഥം രേഭരകാരങ്ങളെ ഒരേ ചിഹ്നം കൊണ്ട് കുറിക്കുക ഗ്രന്ഥം പ്രകാരം രേഭരകാരങ്ങളെ ഒരേ ചിഹ്നം കൊണ്ട് കുറിക്കുക പ്രകാരം മര്യാദ രേഭരകാരങ്ങളെ ഒരേ ചിഹ്നം കൊണ്ട് കുറിക്കുക മര്യാദ മർക്കടം രേഭകാരങ്ങളെ ഒരേ ചിഹ്നം കൊണ്ട് കുറിക്കുക മർക്കടം നാല് ഇടമ് മകാരത്തിൻ്റെ സ്ഥാനത്ത് അനുസ്വാരം ഇടം ധനം മകാരത്തിൻ്റെ സ്ഥാനത്ത് അനുസ്വാരം ധനം അഞ്ച് കാര ചില്ലു പകരം തകാര ചില്ല് പാൽ മരത്തില് ലകാര ചില്ലിനു പകരം തകാര ചില്ല് മരത്തിൽ ഒന്ന് അത് കാട് എന്ന സമ്പ്രദോകാരം വേണ്ടിടത്ത് ഒന്ന് അത കാഡ എന്ന അകാരമെഴുതുന്ന സമ്പ്രദായവും എ ഒ എന്ന സ്വരങ്ങളെ ഹ്രസ്വ ഹ്രസ്വദീർഘഭേദം കൂടാതെ ഏകരൂപമായി എഴുതുന്ന മട്ടും സംസ്കൃത അക്ഷരമാലയുടെ പ്രവേശനത്തോടുകൂടി മലയാളത്തിൽ കടന്നുകൂടുകയുണ്ടായി എന്നാൽ ഈ ദോഷങ്ങൾ ഇപ്പോൾ പരിഹൃത പ്രായങ്ങളായി എന്നു സമാധാനപ്പെടാം സംവൃദ്ധത്തിന് ഏതെങ്കിലും ഒരു ചിഹ്നം വേണ്ടതാണ് എന്നും എ ഒ ദീർഘങ്ങൾക്ക് എ എന്ന കെട്ടുപുളി ഉപയോഗിക്കണമെന്നും എല്ലാ അച്ചുകൂടക്കാരും സമ്മതിച്ചിട്ടുണ്ട് പതിമൂന്ന് മേൽപ്രതിപാദിച്ച നയങ്ങളെ ഉപയോഗിച്ചാൽ മലയാളത്തെ തമിഴും തമിഴിനെ മലയാളവുമാക്കാം എന്ന് ബോധപ്പെടുന്നതിനായി ഏതാനും ഉദാഹരണങ്ങളെ താഴെ ചേർക്കുന്നു മലയാളം ുഴലികളോരോ രാഗഭേദം പുണർത്തിലും മധുരസമയം ചിന്തുപാടും ദശായം മുറ്റം തോറും കിളികളതിനെ കേട്ടിരുന്ന കണക്കേ മുറ്റും പാടി സഖേമറ്റ മങ്ങേതു പിന്നെ ഉണ്ണി നീലി സന്ദേശം തമിഴ് കാർമർ ുഴലികളോരോ രാഗഭേദം പുണർത്തിലും മധുര ചമയം ചിന്തുപാടും തജായാം മുറ്റം തോറും കിളികളതനൈ കേട്ടിരുന്ന കണക്കേ മുറ്റും പാടുകിൻ്റെ ഇടമേ തോഴമറ്റമപ്പുറത്തതുപിമ്പൂ മലയാളം ഇങ്ങനെ േ പോയങ്ങോ പണ്ണീകളോടുമേ തങ്ങിനിൽ പുക്ക നേരം മെല്ലവേ ചൊല്ലി നാൻ വല്ലവീ വി നായകനേലും ചായലാരെല്ലാരോടും യും കൈക്കൊണ്ടു കലർന്നോരു സേവിപ്പാനായി കണ്ടാലും പൂങ്കാവു തന്നിലൂടെ കൃഷ്ണഗാഥ തമിഴ് ഇങ്ങനം പോയെങ്കോ പങ്കി பூங்காவில் புக்க நேரம் மெல்லவே நான் வல்லவி நாயகேலும் சாயலாரெல்லாரோடும் பூமணமாயோரோ காட்சியையும் கை கொண்டு தூமை காலர்ந்தோரோ தென்னலீவன் േരേ എനക്ക് യാവരും ഞാനു മോർ പേയനേവർക്കും മിതുപേശിയേൻ ആയനേ അരങ്കൻ തഴക്കിൻ പേയായൊഴിന്തേനുക്കേ മലയാളം പേയരേ എനിക്കേവരും ഞാനു മൊരു പേയേവർക്കും മിതു ചൊല്ലിയന്ത് യനെ രങ്കേഷൻ അഴലുന്നേൻ തമ്പുരാനുതാൻ തമിഴ് വാനാളും മാമതി പോൽ വെൺകുടൈ കേഴുമെന്നവർ തങ്കോനാകി വിറ്റിരു കൊണ്ടാടും ചെരവറിയേൻ തേനാർ പൂഞ്ചോലൈ തിരുവെങ്കിടമലൈമേൽ കാനാറായി പായും കരുത്തുടയേനാവേനേ പെരുമാൾ തിരുമൊഴി മലയാളം വാനാളും മാമതി പോൽ വെൺകുടക്കീഴു മന്നവർത്തൻ കോനായി വന്നിരുന്നു കൊണ്ടാടും മട്ടറിയേണ്ട േനാർന്നൂഞ്ചോ തിരുവെങ്കിടമലേറായ തമിഴ് മാലുലകുക്കെല്ലാം മൂലമന്ദിരത്തൈമുറ്റും തമ്മയേ തമക്കു നൽകും തനിപ്പെറുംബ തൈതാനേ ഇമ്മയെ എഴുമൈ െ ഇരാമനെന്നും ചെമ്മൈ ചേർനാമം തന്നെ കൺകളിറ്റെരിയെ കണ്ടാൻ കമ്പരാമായണം മലയാളം ത്രിത്വമാർന്ന മൂന്നാകുമുലകിന്നെല്ലാം മൂലമന്ത്രത്തെ മുറ്റും തന്നെ താൻ തന്നാളുകൾക്കു നൽകും തനിപ്പെരും പതത്തെത്താൻ ഇജന്മത്തിലെ ഏഴുനോവിന്നും മരുന്നിനേ രാമനെന്നും ചെമ്മ ചേരും നാമം തന്നെ കൺകളാൽ തെരിയെ കണ്ടാൻ തെലുങ്ക് താമസി തകതു എട്ടിക്കാര്യമ്പു വേഗിരമ്പ നദിയു വിഷമം മകനു മലയാളം താമസിച്ചു ചെയ്യതകാത്ത കാര്യത്തെ വേഗിപ്പിക്കൽ അതും വിഷമം ആകും തെലുങ്ക് പച്ചക്കായ തെച്ചി പടവേയ ഫലം മൗനേ വിശ്വാഭിരാമാ വിനരവേമാ മലയാളം പച്ചക്കായെടുത്തു പഴുക്കവയ്ക്കവേ ഫലമാകുമോ വിശ്വാഭിരാമനായ അല്ലയോ വേ കേടോ തെലുങ്ക് ദേവി ഈ സഭ വിദ്വാംസുലമയമേ ഉന്നതി കാവുന ഇപ്പോഴുചേയവലയു പനിനി വിനുമു പൂർവമു കാളിദാസ കവിജെ രചയും പബടിന അഭിജ്ഞാന ശാകുന്തളം അനുനാടകമു ലോകമിന വില്ലസില്ലുജു ഉന്നതികഥ മലയാളം ദേവി ഈ സഭ വിദ്വാൻമാർമ്മയമായിരിക്കുന്നു ആകയാൽ ഇപ്പോൾ ചെയ്യവേണ്ടുന്ന പണിയെ കേൾക്കൂ പൂർവം കാളിദാസ കവിയാൽ രചിക്കപ്പെട്ട അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകം ലോകത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നില്ലയോ കർണാടകം ശ്ലോകം ആ ദേവിയും ശൂന്യവിദാകിലോകം മൈതോർപ്പുധീരാരനേപ്തമീകള് വൈദേഹിയെമ്പി പെസരും നിരസ്തം മൈ ദാൾ തുളില്ലവേ രാമനിന്നും പദഛേദം ആ ദേവിയും ശൂന്യ ഇതു ആകിലോകം മൈതോർപ്പുതു ഈർ ആർ അനേ അബ്ധം ഈകള് വൈദേഹി എംബ ഈ പൈസരും നിരസ്തം മൈതാള് ദുബാളി ഇല്ലവേ രാമൻ ഇന്നും ചന്തസാരം മലയാളം ആ ദേവിയാൽ ശൂന്യമായിട്ട് ലോകം മെയ്യു തോന്നിപ്പിക്കുന്നു ഈരാറാമത്തെ അബ്ദം ഇപ്പോൾ വൈദേഹി എന്ന ഈ പേരും നിരസ്തം മെയ്യു ധരിച്ചിട്ട് വാഴുകയില്ലയോ രാമൻ ഇന്നും കർണാടകം പൂർവ്വദല്ലി ഉദ്ദാലകന പത്നിയു പതികെ അനുരൂപളാകി നടയതെ ഇദ്ധരിന്തല്ലവേ കല്ലാകി ഹോതതു ಅನಸೂಯಾದೇವಿಯು ಪದಿಗೆ ಅನುಗುಣವಾಗಿ ನಡೆದದ್ದರಿಂದ ಸೂರ್ಯನು ಸಹಾ ಉದಯಿಸದೆ ಹೋಗಿ ದೇವರ್ಗಳಿಂದಲೂ ಸ್ತೋತ್ರ ಮಾಡಿಸಿಕೊಂಡಳು ಸೀತಾದೇವಿಯು ಅರಣ್ಯಕ್ಕೆ ಹೋಗುತ್ತಿದ್ದ ಪದಿಯನ್ನು ಅನುಸರಿಸಿ ಅವನ ಹಿಂದೆಯೇ ಅರಣ್ಯಕ್ಕೆ ತಾನು ಹೊರಡಲು ಶ್ರೀರಾಮನು ನೀನು ಅರಣ್ಯಕ್ಕೆ ಬರಬೇಡವೆಂದು ನನ್ನಂದೆ ನೀನು ಹೇಗೆ ಕಷ್ಟಪಡಬೇಕೆಂದು ಕೇಳಿದನು ಮಲಯಾಳಂ പൂർവത്തിൽ ഉദ്ദാലകൻ്റെ പത്നി പതിക്ക് അനുരൂപയായി നടക്കാതെ ഇരുന്നതിനാലല്ലേ കല്ലായിപ്പോയത് അനുസൂയദേവി പതിക്ക് അനുഗുണമായി നടന്നതിനാൽ സൂര്യനും കൂടി ഉദിക്കാതെ പോയിട്ട് ദേവതകളാലും സ്തോത്രം ചെയ്യിച്ചു കൊണ്ടാൾ സീതാദേവി അരണ്യത്തിനു പോയിക്കൊണ്ടിരുന്ന പതിയെ അനുസരിച്ച് അവൻ്റെ പിന്നാലെ അരണ്യത്തിന് താനും പുറപ്പെടവേ ശ്രീരാമൻ നീ അരണ്യത്തിനു വരവേണ്ടായെന്നും എന്നെപ്പോലെ നീയും എന്തിനു കഷ്ടപ്പെട വേണമെന്നും കേട്ടാൻ തമിഴും പഴമലയാളവും ഒന്നു തന്നെയെന്നു പറയാമെന്നിരിക്കെ തെലുങ്കും കർണാടകവും വളരെ അകന്നിട്ടുണ്ടെന്ന് കാണിപ്പാനാണ് ആ ഭാഷകൾ കൂടിയെടുത്ത് തർജ്ജമ ചെയ്തു കാണിച്ചത്